അതുപോലെ കർത്താവേ ഹല്ലേലൂയ കർത്താവ് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൽ നിലനിൽക്കുവാൻ തക്കണമായിട്ട് ഏത് വിധേനയും ദൈവേശത്തിനോട് എതിർത്തുവാൻ പ്രാണത്യാഗത്തോളം ഹല്ലേലൂയ പാപത്തോട് പോരാടുവാൻ തക്കണമായിട്ടൊക്കെ കർത്താവ് കൃപ നൽകി തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെ നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവിടെ ദൈവമേലെല്ലാം കൂടെ ഇരുന്ന എല്ലാ ഭവനങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. നാളിൽ ദൈവേ ശത്രുവിന്റെ എല്ലാ ദൈവേ പ്രവർത്തിക്കും ദൈവമേ ഹല്ലേലൂയ ദൈവമേ അവന്റെ ദോഷകരമായിരിക്കുന്ന എല്ലാവർക്കും ദൈവമേ ദൈവമേ കർത്താവിന്റെ കരവും പ്രവൃത്തിയും ദൈവമേ കണ്ട് സന്തോഷിക്കുന്നതുമായിട്ട് ഞങ്ങൾക്ക് ദൈവമേ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ശത്രുവിന്റെ എല്ലാ ആധീനം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കർത്താവ് നീക്കിട്ടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇതുപോലെ കാർന്ന് ആരാധനയെ കൂട്ടാൻ പറ്റാൻ അനുഗ്രഹമാക്കി തീർക്കണം. ഞങ്ങൾ ഭവനങ്ങളായിരിക്കുന്നുവെങ്കിലും ദൈവമേ കർത്താവേ ഞങ്ങളുടെ ദൈവം ആത്മീയ സന്തോഷത്തിലും ദൈവമേ കർത്താവേ ദൈവമേ കുറവരാതോണം കർത്താവേ കർത്താവിന്റെ ദൈവമേ നന്മകൾക്കും ദൈവമേ കൃപകൾക്കും ദൈവമേ ദൈവമേ കർത്താവേ ഞങ്ങൾക്ക് കർത്താവിന്റെ വചനത്തിനും ദൈവമേ കർത്താവേ ദൈവമേ അധികമായി ഞങ്ങൾ പ്രാപിച്ചുകൊണ്ട് ദൈവമേ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവമേ നിലനിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവേ മനസ്സറിയണം നാദ ദൈവമേ സ്തോത്രം 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 കർത്താവേ. രാഷ്ട്രപതി ഭവനമായ സ്തോത്രം. അതുപോലെ കർത്താവേ ശിവസോദന ഭവനത്തിനുമായ സ്തോത്രം ചെയ്തു. അതുപോലെ കർത്താവേ സ്തോത്രം പോലെ ായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുണ്ണി സോദന ഭവനത്തിനുമായ സ്തോത്രം. അതുപോലെ നരസംബോധന ഭവനത്തിനുമായ സ്തോത്രം ദൈവേ കർത്താവേ. ഏറ്റവും അനുഗ്രഹമായി തിരുവൻ ദൈവകൃപ ചെയ്യുമാറാകണമേ അതിനെ സ്തോത്രം സ്തോത്രം സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 സ്തോത്രം സ്തോത്രം സ്തോത്രം. കരുണയിൽ ഹല്ലേലൂയ സ്തോത്രം. യേശുവേ നന്ദിയോടെ സ്തുതിക്കുന്നു. കരുണയിൽ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന നാഥ സ്വർഗീയ പിതാവേ, ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് ദൈവമേ പകലും കർത്താവിനെ ആരാധിപ്പാൻ ദൈവമേ യേശുവേ ഹല്ലേലൂയ കർത്താവിന്റെ ദൈവമേ നാമത്തെ ഏറ്റുപറയുന്ന അധരബലമെന്ന സ്തോത്രയാഗം അർപ്പിക്കുവാൻ കർത്താവിന്റെ നാമത്തെ കൂട്ടായ്മ ആചരിപ്പാൻ ഒക്കെ കർത്താവ് വന്നിരിക്കുന്ന ദൈവമേ ദൈവമേ അവസരങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ദൈവമേ ഇന്ന് പോൽക്കാലം ദൈവമേ കർത്താവിനെ ആരാധിപ്പ് ദൈവമേ നിന്റെ നാമത്തിന് തക്കതായിരിക്കുന്ന മഹത്വം കരയേറ്റുവാൻ ദൈവമേ നിന്റെ ചെയ്തിരിക്കുന്ന ഉപകാരങ്ങളൊക്കെ ഒന്ന് ഓർക്കുവാൻ തക്കണമാണ് ദൈവമേ. ഞങ്ങൾക്ക് കൃപകൾക്ക് തിരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ആരാധനയ്ക്കും ദൈവമേ കൂട്ടായ്മയ്ക്ക് ഒന്നിച്ചു കൂടാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെങ്കിലും ദൈവമേ കർത്താവിനോട് മനസ്സലിഞ്ഞ് സഭയെയും കർത്താവേ കൂടി വരുന്ന സഹോദരങ്ങളെയും അതുപോലെ ദൈവമേ കർത്താവിലെ ഭവനങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കാലം കർത്താവ് ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ദൈവമേ വചനങ്ങൾ ആലോചനകളൊക്കെ നൽകി തിരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സുഷേനായിട്ട് കർത്താവിന്റെ ദർശനത്തിനെ കർത്താവ് ബലപ്പെടുത്തനും സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഈ നാളുകളിൽ അധികമായി പ്രാർത്ഥിപ്പാൻ ജാഗരിപ്പാൻ ഒക്കെ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ഹൃദയത്തെ ഉണർത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. സ്തോത്രം. ദൈവങ്ങളെ സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ദൈവം നിങ്ങൾക്കുമാറാകണമേ.
Thank you.
സ്തോത്രം. പ്രാർത്ഥിച്ചാട്ടെ. ഫോണിൽ കണക്ട് ചെയ്യണമെങ്കിൽ കണക്ട് ചെയ്യാം. ഫോണിൽ കിടക്കും പ്രാർത്ഥിക്കാൻ ഈ സമയത്ത്. അതെ, ഒന്ന് ഫോണിൽ ഫോണിൽ നമുക്ക് ഇത് കോൺഫറൻസ് ആയിട്ട് കണക്ട് ചെയ്ത് ഇതിന് ആഡ് ചെയ്യും കേട്ടോ. ആ, അതിപ്പോൾ ഈ സമയം അവിടെ പ്രാർത്ഥിക്കണം ഒന്ന് രണ്ട് പേര്. ആ, അപ്പോൾ പ്രാർത്ഥിച്ചു തുടങ്ങി. അമ്മച്ചിയൊക്കെ എടുത്തിട്ടുണ്ടോ? അമ്മച്ചിയൊക്കെ എടുത്തിട്ടുണ്ടോ? ആ, പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കും, പ്രാർത്ഥിക്കാനുള്ള സമയം. ഫോൺ എടുത്ത് പിടിച്ച് പ്രാർത്ഥിക്കട്ടോ. ആ, പ്രാർത്ഥിച്ചാട്ടെ. ഇനി പ്രാർത്ഥിക്കും സഹോദരന്മാർ, പ്രാർത്ഥിക്കും. ആ,
ഇനി പ്രാർത്ഥിക്കാം, ഒരു സൗരനോട് പ്രാർത്ഥിക്കാം. സ്തോത്രഗാനങ്ങൾ പാടി പുകഴ്ത്തിടുമേ എല്ലാ നാളിലും എൻ ജീവിതത്തിൽ. സ്തോത്രഗാനങ്ങൾ പാടി പുകഴ്ത്തിടുമേ എല്ലാ നാളിലും എൻ ജീവിതത്തിൽ. നിന്റെ ദയാ എൻ പ്രാണനെ കാത്തുകൊണ്ടതാൽ, നിന്റെ ദയാ എൻ പ്രാണനെ കാത്തുകൊണ്ടതാൽ എന്റെ ആദരം നിന്നെ കീർത്തിക്കുമേ, എന്റെ ആദരം നിന്നെ കീർത്തിക്കുമേ. എന്റെ ജീവകാലമെല്ലാം അതുല്യ നാമത്തെ സ്തുതിച്ചിടുമേ, എന്റെ ജീവകാലമെല്ലാം പുതുഗാനത്താൽ അതുല്യ നാമത്തെ സ്തുതിച്ചിടുമേ. സ്തോത്രഗാനങ്ങൾ പാടി പുകഴ്ത്തിടുമേ
എല്ലാ നാളിലും എൻ ജീവിതത്തിൽ സ്തോത്രഗാനങ്ങൾ പാടി പുകഴ്ത്തിടുമേ. എല്ലാ നാളിലും എൻ ജീവിതത്തിൽ നിന്റെ വലങ്കൈ എന്നെ താങ്ങി നടത്തും, നിന്റെ വലങ്കൈ എന്നെ താങ്ങി നടത്തും, എന്റെ കാലുകൾ തെല്ലും ഇടറിടാതെ, എന്റെ കാലുകൾ തെല്ലും ഇടറിടാതെ എന്റെ ഗമനത്തെ സുസ്ഥിരമാക്കോ. നിന്റെ വഴിയിൽ ഞാൻ നടക്കുവാനായി എന്റെ ഗമനത്തെ സുസ്ഥിരമാക്കോ. നിന്റെ വഴിയിൽ ഞാൻ നടക്കുവാനായി സ്തോത്രഗാനങ്ങൾ പാടി പുകഴ്ത്തിടുമേ. എല്ലാ നാളിലും എൻ ജീവിതത്തിൽ സ്തോത്രഗാനങ്ങൾ പാടി പുകഴ്ത്തിടുമേ. എല്ലാ നാളിലും എൻ ജീവിതത്തിൽ നിന്റെ നാമമല്ലോ എന്നും എന്റെ ആശ്രയം, നിന്റെ നാമമല്ലോ എന്നും എന്റെ ആശ്രയം, നിന്നിൽ മാത്രം ഞാനെന്നും ആനന്ദിക്കും, നിന്നിൽ മാത്രം ഞാനെന്നും ആനന്ദിക്കും. നിന്നിലല്ലോ നിത്യ ജീവ ഉറവാ, ജീവ വഴിയും നീ മാത്രമല്ലോ. നിന്നിലല്ലോ നിത്യ ജീവ ഉറവാ, ജീവ വഴിയും നീ മാത്രമല്ലോ. സ്തോത്രഗാനങ്ങൾ പാടി പുകഴ്ത്തിടുമേ. എല്ലാ നാളിലും എൻ ജീവിതത്തിൽ സ്തോത്രഗാനങ്ങൾ പാടി പുകഴ്ത്തിടുമേ. എല്ലാ നാളിലും എൻ ജീവിതത്തിൽ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 90 സങ്കീർത്തനം വായിച്ച് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാം. സങ്കീർത്തനം 90. 90 സങ്കീർത്തനം. ദൈവപുരുഷനായ മോശയുടെ ഒരു പ്രാർത്ഥന. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിനെന്നും അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കി കളയുന്നു, അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെ ആകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ വ്രണിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാര്? ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരണമേ, എത്രത്തോളം താമസം. അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ചേർന്ന് വായിക്കാം. ഞങ്ങളുടെ ദൈവമായ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. കർത്താവിനെ സ്തുതിക്കാം. വിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇന്നലെ സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കൃപയാൽ ഞങ്ങളെ ഇത്രത്തോളം നടത്തിയ ദൈവം ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളോടൊപ്പം ഉള്ളതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ ആരാധനയ്ക്കായി കർത്താവിന്റെ നാമത്തിൽ കൂടി വന്നിരിക്കുന്നു. കർത്താവേ, വിവിധ സ്ഥലങ്ങളിൽ, വിവിധ ഇടങ്ങളിൽ
കർത്താവെ ഞങ്ങളായിരിക്കുന്നത് കർത്താവ് ഓർക്കണമേ. ഞങ്ങളെ കർത്താവിൻ്റെ ആത്മാവിൽ ഞങ്ങൾ ഐക്യമത്യപ്പെടുത്തി കർത്താവിൻ്റെ കൃപയിൽ ഞങ്ങളെ ഒരുമിപ്പിച്ച് ഞങ്ങളിന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ സ്വർഗത്തിൽ നിന്ന് വലിയ പ്രാവുപ്പം തക്കവണ്ണം ഒരുക്കപ്പെട്ട ഹൃദയങ്ങളായി തീരുവാൻ വിവരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കണം. പുനഃനാമത്തോടുക്കാരാകട്ടെ തർക്കങ്ങളിലേക്ക് താഴ്ന്ന് അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. വായിച്ച സങ്കീർത്തനായി സ്തോത്രം. എല്ലാ ജനത്തിനുമായി സ്തോത്രം. യേശുവിൻ്റെ നാമം തന്നെ. പുല്ലിനു തുല്യമേ ജീവിതം വയലിൽ, പുല്ലിനു തുല്യമേ ജീവിതം വയലിൽ, പൂവെന്ന പോലിതു പൂക്കുന്നതുലകിൽ, പൂവെന്ന പോലിതു പൂക്കുന്നതുലകിൽ, വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ. പൊന്നി നന്നിയമങ്ങളെ കാത്തിടുന്നോർക്കും, തന്നിയമങ്ങളെ തന്നുടെ ദാസർക്കും തന്ദയ കാട്ടും, തന്നുടെ ദാസർക്കും തൻ ദയ കാട്ടും, വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ഈ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാമത്തെ ദിവസം സഭാരാധനയ്ക്കായി വിവിധയിടങ്ങളിൽ മുട്ടുകളെ മുടക്കിയിട്ടുള്ള സഹോദരങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഇതുപോലുള്ള സന്ദർഭങ്ങൾ ഇതിനു മുൻപും വന്നിട്ടുണ്ടെങ്കിലും ഇത് അവിചാരിതമായി നമുക്ക് വന്നുകൂടിയ ഒരു സന്ദർഭമാണ്. ഇന്ന് നമുക്ക് ശബ്ദത്തിൽ ഒരുമിക്കാൻ കഴിയണം, ആത്മാവിൽ ഒരുമിക്കാൻ കഴിയണം, മനസ്സുകൊണ്ട് ഒരുമിക്കാൻ കഴിയണം. അങ്ങനെയെങ്കിൽ ആരാധനയ്ക്ക് ഒരു കുറവും ഉണ്ടാകുകയില്ല. നമ്മൾ പഠിച്ചിട്ടുള്ളതുപോലെ മനുഷ്യൻ്റെ ശരീരം അല്ല ദൈവം നോക്കുന്നത്. ശരീരം കൊണ്ട് അകൽച്ച ഭവിച്ചിട്ടില്ല. കൊലോസ ലേഖനത്തിൽ പഠിക്കുന്നതുപോലെ മുൻപേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ടകന്നവരായിരുന്നു നിങ്ങൾ, എന്നാൽ ക്രിസ്തുവിൽ ഇപ്പോൾ സമീപസ്ഥരായി തീർന്നു. മനസ്സാണ് അകന്നുപോയത്, അതാണ് അടുക്കേണ്ടത്. അതുപോലെ തന്നെ ദൈവം പുതിയ സഭയ്ക്ക് നൽകിയിട്ടുള്ളതാണ്. ദൈവം തൻ്റെ ശക്തിയാൽ അവരെ എഴുന്നേൽപ്പിച്ച ദൈവശക്തി. അതുപോലെ തന്നെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള ആത്മാവ് ഇത്രയും ഉള്ളവർക്ക് ആരാധനയിൽ കൊടുക്കുന്നതാണ് ഒരു വായനാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അനുഭവം. ഈ നാലു കൂട്ടം കാര്യങ്ങളിൽ നമ്മളൊരിക്കലും ശരീരത്തെക്കുറിച്ച് നമ്മൾ അവിടെ ഗ്രഹിക്കുന്നില്ല. അതായത് ഒന്നാമത്തെ നമ്മൾ അടുക്കേണ്ടത് മനസ്സിനാണ്, മനസ്സിൻ്റെ ഐക്യത. ആരാധനയിൽ ദൈവം ഏറ്റവും ആഗ്രഹിക്കുന്നത് അതാണ്. അതാണ് പലപ്പോഴും ആരാധനയിൽ നമുക്കില്ലാതെ പോകുന്നത്. അഭിലാഷത്തിൻ്റെ സഞ്ചാരത്തേക്കാൾ കണ്ണിൻ്റെ നോട്ടം നല്ലതെന്ന് സഭാപ്രസംഗിൽ എഴുതിയിരിക്കുന്നതുപോലെ നമ്മുടെ ചിന്തയും വിചാരങ്ങളും എല്ലാം പല ഇടങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ശരീരം മാത്രം ആരാധനയിൽ ഉണ്ടാകും. ആ ആരാധനയെ ദൈവം അംഗീകരിക്കുന്നില്ല, ആരാധനയിൽ ദൈവം പ്രസാദിക്കുന്നില്ല. ദൈവത്തിന് നിർബന്ധമുള്ള കാര്യമാണ് ആരാധനയിൽ ദൈവസന്നിധിയിൽ മനസ്സുണ്ടായിരിക്കണം. അതുപോലെ തന്നെ
നമ്മളുടെ എഫേസ്യ ലേഖനം അല്ല ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ, ആകയാൽ ഏക മനസ്സുള്ളവരായി, ഒരു മനസ്സുള്ളവരായിരിക്കണം. രണ്ടാമത്തത്, ദൈവം ഈ പുതിയ സഭയ്ക്ക് പഴയ നിയമത്തിലുള്ളതുപോലെയല്ല, പഴയ നിയമത്തിൽ മരുഭൂമിയിൽ കൂടിയ ഇസ്രായേൽ സഭയെപ്പോലെയല്ല പുതിയ സഭ. പിന്നെയോ, പുതിയ സഭയ്ക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ക്രിസ്തുയേശുവിനോട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ജീവിതങ്ങളാണ് ആരാധിക്കേണ്ടത്. എങ്ങനെയാണ് ഉയർത്തെഴുന്നേറ്റത്? യേശു അവൻ ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ടിട്ടും അടക്കപ്പെട്ടിട്ടും ദൈവശക്തിയിൽ അവൻ ഉയർത്തു. അതേ ദൈവശക്തി തന്നെയാണ് പുതിയ നിയമ സഭയ്ക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവശക്തി ദൈവത്തിൻ്റെ സഭയിൽ വരുവാൻ തക്കവണ്ണം നാമൊക്കെയും ദൈവത്തിൻ്റെ ശക്തിയാൽ ഈ ലോകത്തെ ജയിച്ച് എഴുന്നേറ്റവരാണ്. നമ്മളിൽ ആ ദൈവത്തിൻ്റെ ശക്തി വേണം. മൂന്നാമത്തത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളതിനെ കാണുവാൻ ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് തന്നതാണ്. ആത്മാവിൽ നമുക്ക് ഐക്യതയുണ്ടായിരിക്കണം. ഇത്രയും ഉണ്ടെങ്കിൽ നമ്മൾ ലേഖനത്തിൽ പഠിക്കുന്നത് പ്രകാരമാണ്, ഇത്രയുമുള്ളവർ ഒരു വായിനാൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം, ഒരു ശബ്ദത്താൽ. അതായത് നമ്മൾ വിവിധ ഇടങ്ങളിലായിരിക്കുമ്പോൾ, എവിടെയെല്ലാം വിവിധ ഇടങ്ങളിലായിരുന്നോട്ടെ, പക്ഷേ നമ്മുടെ ശബ്ദം ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ശബ്ദം ഐക്യമത്യപ്പെട്ടാൽ സ്വർഗമെന്ന് ആരാധനയിൽ പ്രസാദിക്കുക. അവിടെ ഒരു അവിടെ ശരീരം അകന്നിരുന്നു എന്ന് വെച്ച് ഒരു പ്രശ്നവുമില്ല. ഒരിക്കൽ കൂടി നമ്മൾ ഓർത്തുകൊള്ളുക, നമ്മൾ വചനത്തിൽ നമ്മൾ പഠിച്ചതുപോലെ ഏക മനസ്സ്, ഏക ശക്തി, ഏക ആത്മാവ്, ഏക ശബ്ദം, ഏക വായ. ഇത്രയും നമ്മുടെ ജീവിതത്തിൽ നാം കുടിവരുമ്പോൾ ഉണ്ട് എങ്കിൽ അവിടെ ആരാധനയ്ക്ക് തടസ്സങ്ങളായിട്ടൊന്നുമില്ല. ശരീരം വിവിധ സ്ഥലങ്ങളിലിരുന്നാലും അവർ ആരാധനയിൽ ഐക്യബന്ധപ്പെട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം അംഗീകരിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഇങ്ങനൊരു സാഹചര്യം വന്നുകൂടി എന്ന് വെച്ച് നിരാശപ്പെട്ടോ കലങ്ങിയോ പോകേണ്ട കാര്യമില്ല. കാരണം ആരാധനയോ പരസ്പരം സഹോദരങ്ങളെ കാണാനോ സാധിക്കാതെ വണ്ണം ഈ ഭൂമിയിൽ എത്രയോ പേർ വിവിധ ഇടങ്ങളിൽ ഞായറാഴ്ച ആഴ്ചവട്ടത്തിൻ്റെ 1-ാമത്തെ ദിവസം ആരാധിക്കാൻ പോലും പോകാതെ അന്ന് ആ ദിവസവും കൂടി അടിമപ്പണി പോലെ അടിമവേല ചെയ്യുന്ന ജീവിതങ്ങൾ ഈ ലോകത്തിൽ ക്രിസ്തീയ വിശ്വാസികളായിട്ട് ധാരാളമുണ്ടെന്ന് നമ്മൾ ഓർക്കണം. അവരെ നമ്മൾ ഓർക്കുമ്പോൾ ഇത് നമുക്ക് ലഭിച്ചത് എത്രയോ ഒരു ലഘുവായ ഒരു സാഹചര്യം. ഈ സാഹചര്യത്തെ അത് തരണം ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കാൻ തക്കവണ്ണം ഇന്ന് നമുക്ക് മനസ്സുകൊണ്ട് ഐക്യമത്യപ്പെടാം, ആത്മാവിലും ഐക്യമത്യപ്പെടാം, ഒരുമിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്താം. നമ്മൾ ഇതിനു മുമ്പ് ഗ്രഹിച്ചിട്ടുള്ളതാണ്, ഇസ്രായേലിനെ സംബന്ധിച്ച് 3 പേരുടെ ഉദാഹരണം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആഖാൻ ശരീരം കൊണ്ട് ഇസ്രായേലിൻ്റെ മധ്യത്തിലാണ്. യഹൂദ ഗോത്രത്തിൽപ്പെട്ട ഒരുവനാണ് ആഖാൻ. അവൻ ഇസ്രായേലിൻ്റെ മധ്യേ കനാൻ ദേശത്തേക്ക് അവകാശം പ്രാപിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. എരിഹോ കോട്ട തകർത്ത് ഇതാ കനാൻ ദേശത്ത് അവകാശം പ്രാപിക്കാൻ പോവാ. അങ്ങനെ ഒരുവരാണ് ശരീരം കൊണ്ടും തങ്ങളുടെ കുടുംബമായിട്ടും ദൈവസഭയിലാണ്. എന്നാൽ അവൻ മനസ്സവിടെ ഉണ്ടായിരുന്നില്ല, അവൻ്റെ മനസ്സ് ദുർമോഹത്തിലായിരുന്നു. കർത്താവ് അരുതെന്ന് കൽപ്പിച്ച, എടുക്കരുതെന്നും തുടരുതെന്നും കൽപ്പിച്ച ആ ബാബിലോന്യ മേലങ്കിയും സ്വർണവും വെള്ളിയും ഒക്കെയും ആ ശബദാർഭിതമായി നശിപ്പിക്കേണ്ട ആ വസ്തുക്കളിന്മേൽ അവൻ്റെ കണ്ണു പതിച്ചു, അവൻ്റെ ഹൃദയവും വന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നത് അവൻ തൊണ്ടിയോടെ പിടിക്കപ്പെട്ടു, അവനെ കല്ലെറിഞ്ഞു കൊന്നു, അവൻ ഇസ്രായേൽ സഭയുടെ മധ്യത്തിൽ നിന്ന് നശിച്ചുപോയി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പഠിക്കേണ്ടത് ശരീരം കൊണ്ട് കൂടെ ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല. ദൈവം ആഗ്രഹിക്കുന്നത് മറ്റൊന്നാണ്. മറ്റൊരു കാര്യം നമ്മൾ വീണ്ടും പഠിച്ചിട്ടുണ്ട്,
ഇസ്രായേൽ ജനത്തിൽ ഇസ്രായേൽ ജനത്തിന്റെ മധ്യേ യഹോവയായ ദൈവമുണ്ട്. യഹോവയായ ദൈവമാണ് അവരെ നടത്തിക്കൊണ്ട് പോകുന്നത്. അവർ ചെങ്കടലിലൂടെ കടന്ന് കയറിയപ്പോൾ അവരിൽ എല്ലാവരിലും ദൈവം തന്റെ ആത്മാവിനെ കൊടുത്തിട്ടുണ്ട്. ആ ആത്മാവാണ് അവരിൽ വസിക്കുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവിനെ സംബന്ധിച്ച് അവരിൽ എല്ലാവരും ആത്മാവുണ്ട്. ഈ ആത്മാവ് തന്നെയാണ് ബലിയാമിലുള്ളത്. ആ ആത്മാവ് തന്നെ ബലിയാമിലുമുണ്ട്. പക്ഷെ അവരുടെ കൂടെ ഇല്ലെന്ന് മാത്രം. അവൻ മറ്റൊരു ദേശത്താണ്. അവൻ ദിവ്യാഗ്രഹവുമായി നടക്കുകയാണ്. അനീതിയുടെ കൂലി കൊതിച്ച് സഹജനത്തെ ശപിക്കാനും രാഗാനും കടന്നു പോകാനുള്ള തിരക്കിലാണ് അവൻ്റെ ജീവിതവും നശിച്ചുപോയി. അപ്പോൾ ആത്മാവ് കൊണ്ടും കൂടെ ഉണ്ടായിട്ടും അതുകൊണ്ട് പൂർണ്ണത വരുന്നില്ല. എന്നാൽ നമ്മളോട് പഠിക്കുന്നത് അവൻ ശരീരം കൊണ്ട് എരിഹോ കോട്ടയ്ക്കകത്താണ്. എരിഹോ കോട്ട കെട്ടി വാതിലടച്ച് അന്താഴമിട്ട് കൂട്ടിയിരിക്കുകയാണ്. എരിഹോ കോട്ടയ്ക്കകത്ത് കയറാൻ ആർക്കും സാധിക്കില്ല. അതുപോലെ അടച്ച് ബന്ധവസാക്കിയിരിക്കുകയാണ് രാഹാവ്. അവളെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ ആത്മാവും അവളിൽ ഉള്ളതായിട്ട് നമ്മൾ പഠിക്കുന്നില്ല. ബലയാമിനെ പോലെ, ആഹാനെ പോലെ ശരീരം കൊണ്ട് ഇസ്രായേലില്ല. ബലയാമിനെ പോലെ ആത്മാവ് കൊണ്ടും സഭയിലില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇസ്രായേൽ ജനം ഇസ്രായേൽ നിന്ന് പുറപ്പെട്ടു പോകുമ്പോൾ മുതൽ ദൈവം അവരിൽ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും വൻ കാര്യങ്ങളും എല്ലാം അവൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടുകൂടി ദൈവത്തിൻ്റെ ഭയം തുടങ്ങി. ദൈവഭയം മുഖാന്തരം അവിടെ അവളുടെ ഹൃദയം അവിടെ ഉണ്ട്, അവളുടെ മനസ്സ് അവിടെ ഉണ്ട്. ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെയാണ് ദൈവത്തെ ഭയപ്പെടുന്ന ഒരു ഹൃദയം. അവസാനം ദൈവം എരിഹോ കോട്ട തകർത്തു. ആ കതകും ഓടാമ്പലും അന്താഴവും എല്ലാം തകർത്തു. ആ രാഹാബിനെ ആ പട്ടണത്തിൻ്റെ മധ്യത്തിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന് ഇസ്രായേൽ ജനത്തിൻ്റെ മധ്യത്തിലാക്കി അവൾക്ക് അവകാശത്തെ കൊടുത്തു. ചെറിയ അവകാശമല്ല, പിന്നെയോ മശിഹായുടെ തലമുറയെ പ്രസവിക്കുന്ന മശിഹായുടെ തലമുറയുടെ അമ്മ എന്നുള്ള പദവിയിലേക്ക് അവൾ വരുവാനിടയായത്. ഇന്ന് നമ്മൾ ഒരു കാര്യത്തിൽ നമ്മൾ ഇന്ന് ധാരാളം സങ്കടമുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ആ സങ്കടം നമ്മൾ പറയുന്നുണ്ട്. കാരണം ദൈവമേ, ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരാൻ ഒരു സന്ദർഭം ഇല്ലാതെ വരുന്നത് എന്തുകൊണ്ട്? നല്ലതാണ്, ശരിയാ, ഒരുമിച്ച് കൂടണം. പക്ഷേ എന്നേക്കാളല്ല ഉപരിയാണ് കാര്യം സാധിച്ച രാഹാബിനെ ഓർത്തു നോക്കുക. മനസ്സുകൊണ്ട് ഇസ്രായേലിൻ്റെ സഭയിലായിരുന്നാൽ ബാക്കിയുള്ളതെല്ലാം തന്നെ ശരീരവും ആത്മാവും എല്ലാം അവിടെ വന്നോളൂ. തേനീശയുടെ റാണിയെ പിടിച്ചവണ്ണം പോയി കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ ബാക്കിയുള്ള ഈച്ചകൾ മുഴുവനും ക്രമേണ ഒടുവിൽ ആ റാണി ഇരിക്കുന്ന സ്ഥലത്ത് ചെന്ന് വിറ്റും വന്നുകൂടും എന്ന് പറയുന്നത് പോലെയാണ് ഒരുവൻ്റെ മനസ്സ്. നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിൻ്റെ ഹൃദയവും ഇരിക്കും. ഏറ്റവും വലുതായും നിക്ഷേപമായിട്ട് എന്ത് കാണുന്നുവോ അവിടെയാണ് മനുഷ്യൻ്റെ ഹൃദയം ഇരിക്കുന്നത്. മനുഷ്യൻ്റെ ഹൃദയം ഇരുന്നു കഴിഞ്ഞാൽ ക്രമേണ അതിലേക്കെല്ലാം ചെല്ലും. ക്രമേണ ആ ഹൃദയം ഇരിക്കുന്ന സ്ഥലത്തേക്ക് ശരീരവും മനസ്സും എല്ലാം ചെല്ലും. അതുകൊണ്ട് കർത്താവ് അതിനും പറയുന്നത്, നിങ്ങൾക്ക് ഈ ലോകത്തിലെങ്ങും ഒരു നിക്ഷേപം പുഴുവും തുരുമ്പും കെടുത്തു കളയുന്ന ഈ ലോകത്തിൽ നിങ്ങൾ നിക്ഷേപം ഉണ്ടാകരുത്. നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിലായിരിക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഹൃദയം അവിടെ ഇരിക്കും. നിങ്ങളുടെ നിക്ഷേപവും ഹൃദയവും അവിടെ ഉണ്ടെങ്കിൽ ക്രമേണ ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും കർത്താവിൻ്റെ വരവെങ്കിലും ക്രമേണ സന്ദർഭങ്ങളിൽ അവിടെ എത്തിയിരിക്കും, കർത്താവിൻ്റെ സന്നിധിയിലുണ്ടാകും. ഇന്ന് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഈ സമയം ഞാൻ ഏറ്റവും വിശേഷമായി കാണുകയാണ്. ഇന്ന് അല്ലെങ്കിൽ രാവിലെ നമ്മളിതിനു വേണ്ടി കടന്നു വന്ന് അവിടെ നമ്മൾ അവിടെ വന്നതിന് ശേഷം ആരാധന കഴിച്ച് പോരുമ്പോൾ ശാരീരികമായിട്ടുണ്ടാകുന്ന നമുക്കൊന്ന് കൂട്ടായ്മ, നമ്മളൊരുമിച്ച് പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയുമുണ്ട്. പക്ഷേ ഒരു കാര്യം ഓർത്തുകൊള്ളണം, ദൈവമുമ്പാകെ ഒട്ടും കുറവല്ല. ഒരു മനസ്സുണ്ടെങ്കിൽ ഇന്ന് ദൈവം നമുക്ക് വേണ്ട അനുഗ്രഹങ്ങൾ നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാണ്, മനസ്സുള്ളവനാണ്.
നമ്മോടൊപ്പമുണ്ട്. നാം ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാണെന്ന് ഓർത്തുകൊള്ളണം. ആ പരമാർത്ഥ മനസ്സ് തന്നെ ഇന്ന് ഉണർന്നു നിൽക്കുന്നുവെങ്കിൽ ഇന്ന് അനുഗ്രഹം നമ്മുടെ അവകാശമായി ലഭിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വെറും വെള്ളിയല്ല എന്നെ വാങ്ങുവാൻ, വെറും വെള്ളിയല്ല എന്നെ വാങ്ങുവാൻ, പൊൻവീര്യമോ അല്ല മറുവിലയായി, പൊൻവീര്യമോ അല്ല മറുവിലയായി, എൻ പേർക്കുയാഗമായി തീർന്നവനാം, എൻ പേർക്കുയാഗമായി തീർന്നവനാം, ദൈവകുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താൽ എന്നെ വീണ്ടതിനാൽ, ദൈവകുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താൽ എന്നെ വീണ്ടതിനാൽ. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ഇന്ന് ആരാധനയ്ക്ക് വേണ്ടി കൂടി വന്നിരിക്കുകയാണ്. കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ ഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ഒന്ന് ദൈവത്തെ സ്നേഹിക്കണം, രണ്ടാമത്തത് ദൈവത്തെ ഭയപ്പെടണം, മൂന്നാമത്തത് ദൈവത്തെ ആരാധിക്കണം. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇടപെടാതെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. ഇത് ദൈവത്തിന് ഏറ്റവും നിർബന്ധമുള്ള കാര്യമാണ്. അതായത് ദൈവത്തെ സ്നേഹിക്കണം, ദൈവത്തെ ഭയപ്പെടണം, ദൈവത്തെ ആരാധിക്കണം, ദൈവത്തിന് നന്ദി പറയണം. ഇത്രയും ഒരു വിശ്വാസിയുടെ കടമയാണ്. അതുകൂടാതെ ഒരു ക്രിസ്ത്യ ജീവിതമില്ല. ഇതിൽ നിന്ന് മനുഷ്യൻ ഓരോന്നോരോന്നായി കുറഞ്ഞു പോകുന്നതാണ് അവൻ അപകടത്തിൽപ്പെടാൻ കാരണം. കാരണം ഇതിന് നാല് കാര്യങ്ങൾക്കും ഓരോ കാരണങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് നീ ദൈവത്തെ ഭയപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവിൻ്റെ വചനം ഇന്ന് നമ്മൾ വായിച്ച സങ്കീർത്തനത്തിലുണ്ട്, നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ കോപത്തിൻ്റെയും നിന്റെ ക്രോധത്തിൻ്റെ ശക്തിയെയും ഗ്രഹിക്കുന്നവനാര്. വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ കർത്താവിനെ അറിഞ്ഞാൽ അവനാര്, അവൻ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് നമ്മൾ അറിയണം. കാരണം അവനെ ഭയപ്പെടാൻ വേണ്ടിയിട്ടാണ്. അവനാര് ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അവൻ കോപിച്ചാൽ എന്ത് സംഭവിക്കും? യേശു പറഞ്ഞു, ശരീരത്തെ കൊന്നിട്ട് പിന്നെ അധികം ഒന്നും ചെയ്യാൻ സാധിക്കാത്തവരെ ഭയപ്പനെ ഭയപ്പെടണ്ട. നമ്മൾ എന്തോരും ശരീരത്തിന് ഉപദ്രവം ഏൽക്കുക എന്നുള്ളതിൽ അനേകർ ഭയപ്പെടുന്നു. അവരെ ഭയപ്പെടണ്ട. പിന്നെ ഭയപ്പെടേണ്ട ഒരുവനുണ്ട്. എന്താണ്? മരിച്ചതിന് ശേഷം തൻ്റെ ദേഹിയെയും, ശരീരം നശിച്ചതിന് ശേഷം തൻ്റെ ദേഹി എന്ന് പറയുന്ന ഒന്ന് നമ്മുടെ ഉള്ളിലുണ്ട്. അവൻ നിത്യതയിൽ ദൈവത്തോടൊപ്പം വസിക്കേണ്ടവനാണ്. അവൻ ഈ ശരീരത്തിൽ നാം ഇരിക്കുന്ന കാലത്ത് ദൈവത്തിൽ നിന്ന് സാക്ഷ്യം പ്രാപിച്ച് ഈ ആയുസ്സിന് ശേഷം കർത്താവിൻ്റെ അടുക്കൽ കർത്താവിനോടൊപ്പം വസിക്കാൻ തക്കവണ്ണം ആയിത്തീർന്നില്ലായെങ്കിൽ അതിനെ ദൈവം നശിപ്പിച്ചു കളയും. ഒന്ന് ചിന്തിച്ചു നോക്കി, ഈ ആയുഷ്കാലം എന്തിനു വേണ്ടിയിട്ടുള്ളത്? ഈ ആയുഷ്കാലം എന്തിനു വേണ്ടിയിട്ടുള്ളത്? ഒരു മകനെ അപ്പം പഠിക്കാൻ വിട്ടു ഉന്നത വിദ്യാഭ്യാസത്തിന് വിട്ടതാണ്. ലക്ഷങ്ങളാണ് അതിൻ്റെ ചെലവ്. അവനവിടെ ചെന്ന് കൂട്ടുകാരുമായി സ്വന്തം വഴിക്ക് നടന്ന് കലങ്ങി ഒക്കെ വിട്ടുക, അവസാനം വന്ന് തിരിച്ചു വന്നു. ഒപ്പം പോയവരെല്ലാവരും ഉന്നത നിലകളിലായി. അവരൊന്നും സാധാരണക്കാർക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത നിലയിൽ അവരൊക്കെ വിദ്യാഭ്യാസത്താൽ ഉയർന്ന് വലിയൊരു നിലയിലായി. ഇവൻ മാത്രം എങ്ങും എത്താതെ നടക്കുകയാണ്. അവൻ ആർക്കും
ഇഷ്ടനല്ലാതെ ജീവിക്കുക. ഇതുപോലെയാണ് ക്രിസ്തീയ ജീവിതം. ഇതാണ് ഈ ജന്മം. ഈ അന്ത്യകാലത്ത് ഈ ജന്മം കിട്ടിയത് അതെത്രയോ ശ്രേഷ്ഠമെന്ന് പലപ്പോഴും മനുഷ്യൻ അറിയുന്നില്ല. ഈ അന്ത്യകാലത്ത് ഒന്ന് ജനിക്കാനിടയായി തീർന്നു. പഴയ നിയമത്തിൽ അല്ലെങ്കിൽ പണ്ട് ക്രിസ്തുവിന് മുമ്പ് ഒന്ന് ജനിക്കാനിടയായി തീർന്നെങ്കിൽ നമുക്ക് ഈ പദവി കിട്ടുമോ? കിട്ടില്ല. കാരണം ഏറ്റവും വലിയൊരു പദവിക്കുള്ള കാലഘട്ടമാണ് ഈ കാലഘട്ടം. പണ്ട് നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനില്ല. സ്ത്രീകളിൽ നിന്ന് ജനിച്ച ഒരു മനുഷ്യനിൽ ഏറ്റവും വലിയവൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്നാപക യോഹന്നാനാണ്. എന്നാൽ കർത്താവ് പറഞ്ഞു, ഈ ചെറിയവരിൽ ഒരുത്തൻ അവനേക്കാൾ വലിയവനാണ്. ഈ ചെറിയവരിൽ എന്ന് പറഞ്ഞാൽ ദൈവസഭയിൽപ്പെട്ടവൻ. അതെന്താ? അപ്പൊ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനാണ് ഏറ്റവും വലിയവൻ എന്ന് പറയുമ്പോൾ അബ്രഹാമിനേക്കാൾ വലിയവനാണോ യോഹന്നാൻ സ്നാപകൻ? അതെ. ദാനിയേലിനേക്കാൾ വലിയവനാണോ? അതെ. നോഹയേക്കാൾ വലിയവനാണോ? അതെ. ആദാമിനേക്കാൾ വലിയവനാണോ? അതെ. സ്ത്രീകളിൽ ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ഇല്ലെന്നാ. ഓ, ആ പദവി എത്ര വലുതാ. എന്നാൽ അതിലും വലിയവനാണ് ദൈവസഭയിലുള്ളത്. എന്താണ് അതിന്റെ കാരണം? എന്താണ് അതിന് കാരണം? ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ തൻ്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കും. ഇത് രഹസ്യമാണ്. പണ്ട് ഇത് മറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കുമില്ല, തൻ്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. എന്താണത്? മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു സഭ ആയി തീരുന്ന ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ വസിക്കുന്നു. അപ്പോൾ പഴയ നിയമത്തിൽ അബ്രഹാമിൻ്റെ ഉള്ളിലും അബ്രഹാമിൻ്റെ ഉള്ളിലും ക്രിസ്തു ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. സംശയിക്കേണ്ട, ഇല്ല. ഏറ്റവും വലിയവനായ മനുഷ്യരിൽ സ്ത്രീകൾ നിയമിച്ചുള്ള ഏറ്റവും വലിയവനായ യോഹന്നാൻ സ്നാപകൻ്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. സംശയമൊന്നും വേണ്ട. ആ പദവിയാണ് ഈ പുതിയ സഭയ്ക്ക് കിട്ടിയത്. യൂദായ്ക്ക് പോലും കിട്ടിയത് അതാ. അവൻ നിലനിന്ന് കഴിഞ്ഞാൽ അവൻ ഏത് നിലയിൽ വരേണ്ടവനാ? തൻ്റെ പദവിയും തന്നെ കുറിച്ചുള്ള ദൈവ ഉദ്ദേശവും തനിക്ക് കിട്ടിയിരിക്കുന്ന ഭാഗ്യവും മനുഷ്യന് ഓർത്തില്ല, അത് ഓർക്കുന്നില്ല. അതാ യെശയ്യാവ് തൻ്റെ പ്രവചനത്തിൽ കൂടി ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്, കർത്താവേ ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അത് ആർക്ക് ഇത് മനസ്സിലായി? ആരെ വിശ്വസിച്ചേ? കാരണം ഇത് യഥാർത്ഥത്തിൽ ഇത് കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കി വിശ്വസിച്ച് അത് വിശ്വസിച്ചവനാണെങ്കിൽ പിന്നീടുള്ള അവൻ്റെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന പോലെ വള്ളവും വലയും കയ്യിൽ ഇരിക്കുമ്പോൾ, വള്ളവും വലയും ആയിട്ട് ഇരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ് വിളിയാൽ ആ സമയത്ത് അവിടെ ഇട്ടു കർത്താവിന് പിന്നാലെ പോയി. അപ്പോസ്തലനായ പൗലോസിനെ വിളിച്ചപ്പോൾ എന്നാൽ വീട്ടിൽ ചെന്നൊരു കാര്യം പറഞ്ഞിട്ട് വരട്ടെ, അവിടെ വിട്ടു. കാരണം ഇവരൊക്കെയും ഈ വിളിയുടെ ശ്രേഷ്ഠത എന്താണെന്ന് കണ്ടവരാണ്. കാരണം പഴയ നിയമത്തിൽ ഏറ്റവും പ്രിയ പുരുഷനാണ് ദാനിയേൽ. ആ ദാനിയേലിന് പോലും ഇല്ലാത്ത പദവിയാണ് ഇന്ന് ഈ പുതിയ നിയമത്തിലുള്ളതെന്ന് നമ്മൾ പഠിക്കുമ്പോൾ, ആ പദവി എത്ര വലുതാണ്, ആ ഭാഗ്യം എത്ര വലുതാണ്. അത് ഈ കാലഘട്ടത്തിൽ വന്ന് ജനിക്കാൻ നമുക്കിടയായി തീർന്നു കഴിഞ്ഞപ്പോൾ, ഈ കാലഘട്ടത്തിൽ തന്നെ ഈ ജന്മം കൊണ്ട് തന്നെ നമുക്ക് പ്രാപിക്കാനുള്ളത് പ്രാപിക്കാനുള്ള അവസരം അത് നഷ്ടപ്പെടുന്നവൻ എത്രമാത്രം പോഷൻ, എത്രമാത്രം അവൻ പോഷനാണ്. കർത്താവിനുസ്തോത്രം. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുന്നവൻ ഈ നാല് കാര്യങ്ങളാൽ എപ്പോഴും എപ്പോഴും ഈ നാല് കാര്യങ്ങൾ അവനെ വിട്ടുപിരിയാതിരിക്കും. അതിൽ ഒന്നാമത്തതാണ് ദൈവത്തെ ഭയപ്പെടുക. ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ തന്നെ ദൈവത്തെ ഭയപ്പെടണമെങ്കിൽ തനിക്ക് ഈ ലോകത്തിലെ ജീവിതം തീർന്നാലും നശിക്കാത്തതായ ഒരാത്മാവുണ്ട് എന്ന് മനസ്സിലാക്കണം. യുക്തിചിന്ത വരുമ്പോഴത്തേക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ഉണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നില്ല. എന്നാൽ നമ്മുടെ വിശ്വാസം നമ്മുടെ ഉള്ളിൽ
ഒരകത്തെ മനുഷ്യനുണ്ട്. ഈ ശരീരം ഇവിടെ വീണ മൺമറഞ്ഞാലും ആ മനുഷ്യൻ നിത്യതയിൽ നിലനിൽക്കുമെന്നുള്ളതാണ്. ആ മനുഷ്യനെ നശിപ്പിക്കുവാനും നിലനിർത്തുവാനും ആനന്ദിപ്പിക്കുവാനും കഴിവുള്ളവനാണ് ദൈവം എന്ന് പറയുമ്പോഴാണ് മനുഷ്യന്റെ ഒന്നാമത്തെ തന്നെ ദൈവഭയം തുടങ്ങുന്നത്. തന്റെ പ്രാണൻ തന്നെ, അല്ലെങ്കിൽ തന്റെ ആത്മാവ് അല്ലെങ്കിൽ ദേഹി, രണ്ട് മൂന്ന് തരത്തിൽ അതിന് കൊടുത്തിട്ടുണ്ട്. പ്രാണൻ എന്ന് കൊടുത്തിട്ടുണ്ട്, ദേഹി എന്ന് കൊടുത്തിട്ടുണ്ട്, ആത്മാവ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതെന്തായിരുന്നാലും അത് ഈ അകത്തെ മനുഷ്യൻ അതിനെ നശിപ്പിക്കാൻ കഴിവുള്ളവനാണ് ദൈവം. അതിനെ സൂക്ഷിക്കുവാനും രക്ഷിക്കുവാനും ഉന്നത പദവിയിൽ എത്തിപ്പാനും കഴിവുള്ളവനാണ് മനുഷ്യൻ എന്നാണ് ദൈവം എന്ന് വിശ്വസിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവനൊരു ഭയം ആരംഭിക്കുന്നത്. അല്ലാതെ ദൈവത്തിന്റെ ശക്തി മാത്രം ഓർത്തിട്ടല്ല. പിന്നെ അടുത്തത് ഈ ഭയത്തിന് എന്തെങ്കിലും കാരണമുണ്ടോ? ഉണ്ട്. അതിന് പകരം പറയുന്നത്, യഹോവേ നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ ആർ നിലനിൽക്കും? കർത്താവേ, കർത്താവിൻ്റെ അടുക്കൽ പാപമില്ലാത്ത ആരാണ്? അകൃത്യമില്ലാത്ത ആരാ? ആരുമില്ല. അത് ഓർമ്മ വെച്ചാൽ ആര് നിലനിൽക്കും? ആർക്ക് നിലനിൽക്കാൻ സാധിക്കില്ല. എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കോണം നിന്റെ വക്കൽ വിമോചനമുണ്ട്. അവിടെയാണ് ഭയത്തിൻ്റെ കൃത്യമായ കൃത്യമായ മനുഷ്യൻ ഭയപ്പെടുന്നതിൻ്റെ, മനുഷ്യൻ ദൈവത്തെ ഭയപ്പെടുന്നതിൻ്റെ കൃത്യമായ സ്ഥാനം അവിടെയാണ് വിമോചനം. വിമോചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ, ദൈവം അത്യന്ത ശക്തിയുള്ളവനാണ്, സകലത്തിനെയും നശിപ്പിക്കാൻ കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞാൽ, ഭയപ്പെടും, ഭയമില്ലെന്ന് പറയില്ല. ഭയം മാത്രമല്ലല്ലോ, പിന്നെയോ ഭയപ്പെട്ടത് കൊണ്ട് കാര്യമുണ്ടെന്ന് വരണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഇടുക്കിയിൽ നിന്നൊക്കെ വരുമ്പോഴുള്ള ഇലക്ട്രിസിറ്റി അത് എത്ര ഗവിയാണ്. അത് നമ്മളിവിടെ കിട്ടുന്നത് ചെറിയ 11 KV ഉണ്ട്. അതിന് മുമ്പിലേക്ക് കൊണ്ട് കഴിഞ്ഞ കുറച്ച് നാളെ മുമ്പ് അവിടെ ഒരാൾ, ഒരു വിശ്വാസിയാണ്, തെങ്ങ കയറി ഓല വെട്ടിയതാണ്. വെട്ടിയ ഓലയുടെ തൊമ്പ് ഈ 11 KV വന്നങ്ങ മുട്ടി ചുറ്റും നിൽക്കുന്നവർ കാണുന്നത് ഈ വെട്ടിയിട്ട മനുഷ്യൻ. ഞാനും അദ്ദേഹമായിട്ട് പല കാര്യങ്ങളിലും ബന്ധമുള്ളതാണ്. പല ബന്ധമെന്ന് വെച്ചാൽ ബന്ധപ്പെട്ടിട്ടുണ്ട്, ഇടപെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യമുള്ള മനുഷ്യനാണ് ആ മനുഷ്യൻ. ഈ ഓല വെട്ടി ആ ഓല ചെന്ന് 11 KV ചെന്ന് മുട്ടി പിന്നെ ചുറ്റും നിൽക്കുന്നവർ കാണുന്നത് ഒരു തീകോളമായിട്ട് ഈ മനുഷ്യൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വാക്കത്തിയോട് കൂടി താഴത്തേക്ക് വീഴുന്ന അപ്പോൾ തന്നെ മരിക്കാനിടയായത്. അപ്പോൾ അത് ഞാനിവിടെ പറഞ്ഞു വരുന്നത്, ഭയമുണ്ട്, ഇലക്ട്രിസിറ്റിയെ ഭയമുണ്ട്, എല്ലാവർക്കും ഭയമുണ്ട് എന്ന് പറഞ്ഞ് ഇലക്ട്രിസിറ്റി ആരും മാനിക്കുന്നില്ല. ഇലക്ട്രിസിറ്റിയെ ആരെങ്കിലും, അതിനോട് ആരെങ്കിലും ചോദിക്കുകയോ അതിനെ മാനിക്കുകയോ അതിനെ സ്നേഹിക്കുകയോ ചെയ്യുന്നില്ല. അതിനെ ഭയപ്പെട്ട് മാറി നിൽക്കും. അതിനെ മെരുക്കുവാൻ തക്കവണോ അല്ലെങ്കിൽ അതിനോട് അടുക്കുവാൻ തക്കവണോടെ സാധാരണ വഴികൾ വരെ നോക്കും. അല്ലാതെ അതിൽ നിന്ന് ഒരു നന്മ, അതിൽ നിന്ന് സഹതാപമോ, അതിൽ നിന്നൊരു സ്നേഹമോ കനിവോ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അത് പവറാണ്, ശക്തി മാത്രമാണ്. എന്നാൽ അതുപോലെ തന്നെ അത്യന്ത ശക്തിയാണ് നമ്മുടെ ദൈവം. അത്യന്ത ശക്തിയാണ്, ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അവനോട് ക്ഷണിച്ചിട്ട് ഹാനി വരാത്തവനാർ? എല്ലാ കഴിവുകളുമുണ്ട്, പക്ഷേ ഭയപ്പെടുന്നവനെ, അതായത് അവനെ ഭയപ്പെടുന്നവനെ അവൻ സഹായിക്കും. കർത്താവ് അതിൻ്റെ പ്രത്യേകത എത്ര വലുതാ നോക്കി. ഒരു കുഞ്ഞ്, ഒരു ചെറുപ്പക്കാരൻ അറിയാതെ പോയി അതിലേക്ക് ഇലക്ട്രിസിറ്റിയിൽ വെച്ചിരിക്കുന്ന പ്ലഗിൻ്റെ ഉള്ളിൽ ഓൺ ചെയ്തിട്ടിരുന്ന പ്ലഗിൻ്റെ ഉള്ളിലേക്ക് കമ്പിയിട്ട് കുത്തിയതാ. കറണ്ട് അടിച്ചിട്ട് തെറിച്ചുപോയി. അത്രമാത്രം വലിയ വേദന അവിടെ ഉണ്ടായി, കറണ്ടിന് തെറിച്ചുപോയി. എന്നാൽ ഈ കറണ്ടിനെ ഭയപ്പെടുന്ന മനുഷ്യൻ അതിനു വേണ്ടിയിട്ട് ചില സംവിധാനങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുക. എന്നാൽ അത് സെയിം കാര്യം, ഒരാൾ അറിയാതെ ഇത് പ്ലഗ് ആണെന്നോ ഇതൊന്നും അറിയാതെ കൊണ്ടുപോയി ഒരു
കമ്പി കൊണ്ട് കുത്തി. കമ്പി കൊണ്ട് കുത്തിയപ്പോ ആ ഷോക്ക് അവൻ അടിച്ചില്ല, കാരണം ഇവൻ അറിയാതെ ചെയ്തതായതുകൊണ്ട് ആ ഇത് അടിച്ചില്ല, കറണ്ട് അടിച്ചില്ല എന്ന് പറയുമ്പോ അവിടെ ഭയത്തിന്റെ കൂടെ അവിടെ ബഹുമാനം, സ്നേഹം മുതലായവ അവിടെ തുടങ്ങുകയാണ്. ഇതുപോലെയാണ് ദൈവം. ദൈവത്തിന്റെ ശക്തി മാത്രം, ദൈവത്തിന്റെ മഹാശക്തിയും അവന്റെ ക്രോധം, കോപം, ഇവരിന്റെ ശക്തി, അവൻ പ്രാണങ്ങളെ നശിപ്പിക്കാനുള്ള അവന്റെ കഴിവ്, അവൻ ദഹിപ്പിക്കുന്ന എല്ലാത്തിനെയും ദഹിപ്പിച്ചു കളയുന്ന അഗ്നി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുമ്പോൾ തന്നെ ഒരു കാര്യമുണ്ട്, നിഷ്കളങ്കതയോടുകൂടി അവനോട് എടുത്തു കഴിഞ്ഞാൽ ഈ പവർ ഒന്നും ഉണ്ടാവില്ല, ഈ അത്യന്ത ശക്തി ഉണ്ടാവില്ല, ഈ ദഹിപ്പിക്കുന്ന അഗ്നി ഉണ്ടാവില്ല, ഈ ക്രോധം ഉണ്ടാവില്ല, കോപം ഉണ്ടാവില്ല. നിഷ്കളങ്കതയോടുകൂടി ആരെങ്കിലും ചെന്ന് അതിലേക്ക് തൊട്ടു കഴിഞ്ഞാൽ അതേപോലെ തന്നെ നിഷ്കളങ്കതയോടുകൂടി തിരിച്ച് അതും ഇടപെടുമെന്ന് പറയുമ്പോൾ ആരംഭിക്കുകയാണ്, അവനോടുള്ള ബഹുമാനം ആരംഭിക്കുക. കർത്താന്റെ സ്തുത്രം. അതാണ് കർത്താന്റെ വചനം പറയുന്നത്, ഞാൻ യജമാനെങ്കിലും എന്നോടുള്ള ഭയം എവിടെ? നിങ്ങൾ ഏത് തരത്തിലാണ് എന്നെ കണക്ക് കൂട്ടിയിരിക്കുന്നത്? വിശ്വാസത്തിലേക്ക് വരുമ്പോൾ അവന് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രാരംഭമാണ് ദൈവഭയം ഉണ്ടാകണം. ദൈവഭയം ഉണ്ടാകണമെങ്കിൽ ഒന്നാമത് അവന്റെ ശക്തിയെ അറിയണം, രണ്ടാമത് അവന്റെ അടുക്കൽ നിഷ്കളങ്കനായിട്ട് ചെന്നാൽ ആ ശക്തി നമുക്ക് ദോഷകരമായി ഭവിക്കാതെ വണ്ണം വിമോചനവും കൂടി ഉള്ളവനാണ്. അവിടെ ഒരിക്കലും വിട്ടുമാറാത്ത ദൈവഭയം അവന്റെ ആ മനുഷ്യൻ ആരംഭിക്കാം. ഇതാണ് കർത്താവ് ജനത്തെക്കുറിച്ച്, തൻ്റെ ജനത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇതിൽ രണ്ടാമത്തതാണ് സ്നേഹിക്കുക. അതിന് വചനം പറയുന്നത് നാം അവനെ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. നമ്മൾ കർത്താവിനെ കണ്ടിട്ടില്ല, ജഡത്തിൽ കണ്ടിട്ടില്ല, ദൈവത്തെ കണ്ടിട്ടില്ല, പക്ഷേ സ്നേഹമുണ്ട്. അതെങ്ങനെയാ സ്നേഹം വന്നെ? ദൈവത്തെ സ്നേഹിക്കുന്ന എങ്ങനെയാ മനുഷ്യൻ? കർത്താവിന്റെ വചനം പറയുന്നത് ഒന്നാമത്തെ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, നാം അവനെ സ്നേഹിച്ചതല്ല, പിന്നെയോ അവൻ നമ്മെ സ്നേഹിച്ചതാണ്. നാം അവനെ സ്നേഹിച്ചതല്ല, നാം അവനെ തിരഞ്ഞെടുത്തതല്ല, അവൻ നമ്മെ സ്നേഹിച്ചതാണ്. അവൻ നമ്മെ സ്നേഹിച്ചിട്ട് എന്താ ചെയ്തേ? കർത്താവിന്റെ വചനം പറയുന്നത് അവൻ ദൈവത്തിൻ്റെ സ്നേഹം അവൻ നമുക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. വെറുതെ അല്ല നമ്മൾ സ്നേഹിക്കുന്നത്, നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ കർത്താവിൻ്റെ വചനം ആദ്യമായിട്ട് കർത്താവ് നൽകിയിരിക്കുന്നതാണ് തൻ്റെ ആത്മാവിനെ. ദൈവത്തിൻ്റെ ആത്മാവുള്ളവൻ ദൈവത്തെ സ്നേഹിക്കും, ദൈവത്തിൻ്റെ ആത്മാവുള്ളവൻ ദൈവത്തെ സ്നേഹിക്കും. അപ്പൊ ആത്മാവിനാലുള്ള സ്നേഹമാണ്, അതും പൂർണ്ണതയില്ലാത്ത. രണ്ടാമത്തതാണ് എന്തെന്നും അനുസരിക്കുന്നവരുടെ സ്നേഹം. അഞ്ചാം അധ്യായത്തിന്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ പറയുകയാണ്, അവനെ അവന്റെ കൽപ്പനകളെ അനുസരിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അപ്പൊ അനുസരിക്കുന്നവരെ സ്നേഹം, രണ്ട് സ്നേഹത്തെ രണ്ട് ഭാഗമായിട്ട് തിരിച്ചിരിക്കുക. വിശ്വാസത്തിലേക്ക് വരുമ്പോൾ ഈ ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും ഒക്കെ ആദ്യമായിട്ട് പോകുന്നവർക്ക് ആത്മാവിനെ ലഭിക്കും, കൃപാവരങ്ങൾ ലഭിക്കും, പരിശുദ്ധാത്മാവിനെ ലഭിക്കും. ഈ ലഭിച്ചു കഴിയുമ്പോഴത്തേക്കും പിന്നെ ഭയങ്കര സ്നേഹമാണ് അവർക്ക് ദൈവത്തോട്, ദൈവത്തോട് ഭയങ്കര സ്നേഹമാണ്. പക്ഷെ ആ സ്നേഹം ചില ആളുകൾ കഴിയുമ്പോൾ നിലനിർത്തുന്നത് കാണാറില്ല. യോ ഇപ്പൊ പ്രാർത്ഥനാ യോഗവും നിർത്തി, ധ്യാനവും നിർത്തി, ചില നാളുകൾ കഴിഞ്ഞപ്പോഴേക്കും മുമ്പിലത്തേക്കാൾ വഷളായിട്ട് നടക്കുന്ന അനേകം പേരെ എനിക്കറിയാം. എന്നാൽ ഈ രണ്ടാമത്തെ ഘട്ടമുണ്ട്, ഏത്? വചനമനുസരിക്കുന്നവരുടെ സ്നേഹം. ആത്മാവിനെ പ്രാപിച്ചവരുടെ സ്നേഹമല്ല, ആ ആത്മാവിനെ ആത്മാവിൻ്റെ വചനങ്ങളെ അനുസരിക്കുന്നത് യഥാർത്ഥ സ്നേഹമാണ്. ആ അനുസരിക്കുന്നവരുടെ സ്നേഹമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരിക്കലും മാഞ്ഞു പോകാത്തതാണ്. അവർക്കാണ് വാഗ്ദത്തം. എന്താണ് വാഗ്ദത്തം? അവനെ എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ
അനുസരിക്കുന്നവർക്ക് ആയിരം തലമുറ വരെയും കൃപ കാണിക്കുന്നവനാണ്. ആയിരം തലമുറ മാനവരാശി ഉണ്ടായിട്ട് ഇപ്പൊ എത്രയായിട്ടുണ്ട്? മാനവരാശി ഉണ്ടായിട്ട് ഇപ്പൊ എത്ര തലമുറയായിട്ടുണ്ട്? യേശു ക്രിസ്തു വരെ ആദാം മുതൽ നമ്മൾ 64 60 65 ഇടയ്ക്ക് തലമുറയാണ് നമ്മൾ പഠിക്കുന്നത്. ആദാം മുതൽ, ആദാം, ശേത്ത്, ഏനോഷ്, കേനാൻ, മഹലേൽ, യാരദ് എന്ന് പറഞ്ഞ് തുടങ്ങി ആ തലമുറയെ നമ്മൾ പഠിക്കുമ്പോൾ, ഏഴാമനായ ഹാനോക്ക്, നോഹ, അബ്രഹാം, ദാവീദ്, ശലോമൻ, അങ്ങനെ തുടങ്ങി ആ തലമുറയിൽ ഏകദേശം 60 65 ഇടയ്ക്ക് തലമുറയെ യേശുക്രിസ്തു വരെ ഉള്ളൂ. യേശുക്രിസ്തു മുതൽ ഇവിടം വരെയും വീണ്ടും കൂട്ടിക്കോ, ഒരു 100 തലമുറ കൂട്ടിക്കോ, എന്നാലും 200 തലമുറ കൂടുതലായിട്ടില്ല. വചനം പറയുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തെ സ്നേഹിച്ച് അവൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നവൻ 1000 തലമുറ വരെയും ദൈവം അവനോട് കരുണ കാണിക്കുന്നു. 1000 തലമുറ വരെ. അപ്പൊ ആദ്യത്തെ സ്നേഹത്തിനോ? അവൻ നമ്മിൽ പരിശുദ്ധാത്മാവിനെ പകർന്ന് അതിനാൽ ഭയങ്കര സ്നേഹം ഉണ്ടായ സന്ദർഭമുണ്ട്. ആ പരിശുദ്ധാത്മാവിനുണ്ടായ സന്തോഷവും സമാധാനവും സ്നേഹവും അതിനുള്ള പ്രതിഫലവും, അതിന് പ്രതിഫലം പറഞ്ഞിട്ടില്ല. അത് നമ്മുടെ കഴിവല്ല, അത് മനുഷ്യൻ്റെ കഴിവല്ല, ആത്മാവിൻ്റെ കഴിവാണ്, പകർന്നിരിക്കുന്ന ആത്മാവിൻ്റെ കഴിവാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് യഥാർത്ഥ സ്നേഹമെന്ന് പറയുന്നത് അനുസരണത്തിൽ കൂടി കാണിക്കുന്ന വചനം അനുസരിക്കുന്നവർക്കാണ് യഥാർത്ഥ സ്നേഹം. അതാണ് നിലനിൽക്കുന്നത്, അതിനാണ് ദൈവം പ്രതിഫലം കൊടുക്കുന്നത്. ആ പ്രതിഫലം 1000 തലമുറ വരെ. വിശ്വാസത്തിലേക്ക് വരുന്നവർ അത് ചെയ്തിരിക്കണം. കർത്താവിൻ്റെ സ്തോത്രം. മൂന്നാമത്തെ ഘട്ടമാണ്, മൂന്നാമത്തെ കാര്യമാണ് സ്തോത്രം പറയണം. സ്തോത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം എവിടെ ആരംഭിക്കുന്നു, സ്തോത്രം എങ്ങനെ ആരംഭിക്കുന്നു? കർത്താവിൻ്റെ വചനം പറയുന്നത് അവൻ എന്നെ ആഴമുള്ള കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി ഒരു പാറമേൽ എന്നെ നിർത്തി ഗമനത്തെ സ്ഥിരമാക്കി വായിൽ പുതിയൊരു പാട്ട് തന്നു. എൻ്റെ ദൈവത്തിന് സ്തുതി തന്നെ. സ്തോത്രം ആരംഭിക്കുന്നത് ഒരു മനുഷ്യൻ ആഴമുള്ള കുഴി. ആഴമുള്ള കുഴി എന്ന് പറഞ്ഞാൽ ബോട്ടംലെസ് പിറ്റ്, അതായത് അധമപാതാളം. നീ എൻ്റെ പ്രാണനെ അധമപാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. അധമപാതാളം, അത് ഏറ്റവും താണ കുഴിയാണ്. നമ്മളെല്ലാവരും കർത്താവിനെ അറിയുന്നതിന് മുമ്പ് ആ കുഴിയിലേക്ക് പോയിക്കൊണ്ടിരുന്നവരാ. ആ കുഴിയിൽ നിന്നാണ് കുഴഞ്ഞ ചേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴഞ്ഞുകിടക്കുന്ന, ആദാം മുതൽ കുഴഞ്ഞുകിടക്കുന്ന, തലമുറകളായി നിൽക്കുന്ന പാപവും പാപത്തിന്മേലുള്ള പാപവും, അങ്ങനെ പാപത്താൽ കറപിടിച്ചും കുഴഞ്ഞും കിടക്കുന്ന ജീവിതങ്ങൾ, അങ്ങനെയായിരുന്നു നമ്മുടെ ജീവിതം. ആ കുഴിയിൽ നിന്നും കയറ്റി ഒരു പാറമേൽ നിർത്തി. ഏതാ പാറ? ആ പാറ ക്രിസ്തുവായിരുന്നു. ആ പാറമേൽ നിർത്തി ഗമനത്തെ സ്ഥിരമാക്കി വായിൽ പുതിയൊരു പാട്ടത് ദൈവം തന്നതാണ്. എൻ്റെ ദൈവത്തിന് സ്തുതി തന്നെ. കർത്താവ് സ്തോത്രം. അപ്പം ദൈവം ആരംഭിച്ചതാണ്, ദൈവം തന്നതാണ് ഈ സ്തോത്രവും സ്തുതി. രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവം കൊടുക്കുന്നതാണ് സ്തോത്രവും സ്തുതി. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് മനുഷ്യൻ സ്തോത്രം പറയുമ്പോൾ ദൈവം നോക്കുന്നത് അവൻ്റെ ഓർമ്മയാണ്. ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവം ചെയ്ത ഉപകാരങ്ങൾ. സകല ഭക്തന്മാരുമായുള്ളവരെ കൂടി വരുവീൻ, അവൻ എൻ്റെ പ്രാണിന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. ദൈവം എന്ത് ചെയ്തു? ചെറുതു മുതൽ വലുതുവരെ അനവധി കാര്യങ്ങൾ നമുക്ക് ചെയ്തതാണ്. ഈ ഉപകാരങ്ങൾ ഓർമ്മയിൽ വെച്ചിട്ട് വേണം സ്തോത്രം പറയാൻ. സ്തോത്രവും ഓർമ്മയുമായി ബന്ധപ്പെട്ട്, അല്ലാത്ത സ്തോത്രത്തിന് വിലയില്ല.
അല്ലാത്ത സ്വത്വത്തിന് വിലയില്ല. ആത്മാവിൽ സ്തോത്രം പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വഭാവമാണ്, അതാ ആത്മാവിന്റെ സ്വഭാവമാണ്. എന്നാൽ അതല്ല ദൈവത്തിന്റെ ഇടയിൽ മാർക്കിടുന്നത്. ദൈവം അംഗീകരിക്കുന്ന സ്തോത്രം അതല്ല. ഏത് സ്തോത്രം? ദൈവം ചെയ്ത ഉപകാരത്തെ, ദൈവം ചെയ്ത പ്രവൃത്തിയെ സൂക്ഷ്മമായിട്ടറിഞ്ഞ്, അവൻ്റെ പ്രവൃത്തിയിൽ ആഴമറിഞ്ഞ് ആ ഓർമ്മയിൽ നിന്ന് സ്തോത്രം പറയുമ്പോൾ അതിനെ ദൈവം അംഗീകരിക്കുന്നു. അത് അത് ഗുണം മാത്രമല്ല, ഏത് വശവും ചിന്തിക്കണം. അവൻ ഒരു ശിക്ഷിച്ചു കഴിയുമ്പോഴും ചിന്തിക്കണം. വചനം പറയുന്നത് ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത്. എനിക്കിച്ചിരി ബലമുണ്ട്, എനിക്കിച്ചിരി ജ്ഞാനമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവനോ യഹോവയായ ദൈവം ഭൂമിയിൽ നീതി ന്യായവും പ്രവർത്തിക്കുന്നു എന്നുള്ളതിൽ വേണം പ്രശംസിക്കാൻ. നമുക്കതാണ് സ്തോത്രം. ഈ ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ടോണ്ടേ, ഈ ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ട് അതിൽ ദൈവത്തിൻ്റെ നീതി ഉണ്ടെന്ന് കണ്ടെത്തി അതിൽ വേണം സ്തോത്രം പറയാൻ. ഒരു സ്ഥലത്ത് ഈ ഭിക്ഷ തെണ്ടുന്ന കുഞ്ഞുങ്ങൾ, അയ്യോ സഹിക്കാൻ പറ്റില്ല. എത്ര വയസ്സാണെന്നറിയോ? അതൊന്നും നമ്മൾ സഹിക്കാൻ സാധിക്കാത്ത കാര്യങ്ങളാണ്. 5, 6, 8, 10 വയസ്സുള്ള ചില കുട്ടികൾ വേസ്റ്റിൽ പെറുക്കിക്കൊണ്ടിരിക്കുക. അവർക്കുള്ള ഭക്ഷണവും അവരുടെ ഉപജീവനവും അതിനകത്തു നിന്നാണ്. അവരത് കണ്ടെത്തണം. അവരുടെ മാതാപിതാക്കളെക്കുറിച്ച്, അവർ വേണ്ടപ്പെട്ടവരെക്കുറിച്ച്, ഉത്തരവാദിത്തപ്പെട്ടവരെക്കുറിച്ച് അതൊന്നും ചോദ്യമില്ല. അവിടെ കാണുന്നില്ല, അതില്ല. ഇത് കണ്ടുകൊണ്ടൊന്ന് അതിനെയും അവരെയും സൃഷ്ടിച്ചത് ദൈവമല്ലേ? നമ്മയും സൃഷ്ടിച്ചത് ദൈവമല്ലേ? അതെ. ഇതെന്തിങ്ങനെ, ഇതെന്തിങ്ങനെ ഈ സമയത്ത് മാതാപിതാക്കളുടെ അടുത്ത് ശാഠ്യം കാണിച്ച്, കുസൃതി കാണിച്ച് ജീവിക്കേണ്ട ഈ കുഞ്ഞുങ്ങൾ ഈ സമയത്ത് ഈ അവസ്ഥയിലായിപ്പോയതെന്തുകൊണ്ട്? കർത്താവ് സ്തോത്രം. എന്തുകൊണ്ടായിരുന്നാലും അതിനെക്കുറിച്ച് വിശദീകരണമല്ല, അതിനെക്കുറിച്ച് വിശദീകരണം, അത് നോക്കിയിട്ടും പറഞ്ഞുകൊള്ളണം ദൈവം നീതിമാൻ. കാരണം ദൈവം ഭൂമിയിൽ സംഭവിക്കുന്നത് മുഴുവനും കാരണം ദൈവം നീതിമാൻ തന്നെയാണ്. അത് അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലേക്ക് നോക്കിയ വിചാരിത്രം കണ്ടെത്താൻ സാധിക്കും. കാരണം ഈ അലഞ്ഞു തിരിഞ്ഞ് തെണ്ടി നടക്കുന്ന ഇപ്പോൾ ഈ പറഞ്ഞ ഞാൻ കുഞ്ഞു പറഞ്ഞ ഒരു കുട്ടിയുണ്ട്, ഒരു കൊച്ചുണ്ട്. ആ കൊച്ചിനെ അയ്യോ ഇതിങ്ങനെ അലഞ്ഞ് തെണ്ടി നടക്കണമെന്നല്ലോ എന്ന് വിചാരിച്ച് ദൈവം ഇതിനോട് ഇങ്ങനെ ചെയ്യാമോ? സർവശക്തനായ ദൈവം, കരുണാസമ്പന്നനായ ദൈവത്തിന് ദൈവം ഇവനോട് ഇങ്ങനെ ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ ഒന്ന് തലമുറ പരിശോധിച്ച് നോക്കാം. പരിശോധിച്ച് വരുമ്പോൾ എവിടെ ചെന്ന് നിൽക്കും? അത് എല്ലാവരുടെ കാര്യമല്ല. ഒരു ചില പിള്ളേർ നടക്കുമ്പോൾ കാണുമ്പോൾ, ഇപ്പോൾ പാലസ്തീനിലൊക്കെ ഒരു നടക്കുന്ന തെണ്ടി നടക്കുന്ന അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കുട്ടികളെ കാണുമ്പോൾ അവർ അന്വേഷിച്ച് തന്നു കഴിഞ്ഞാൽ 109 കീർത്തനത്തിൽ ചെല്ലും, അവൻ്റെ മക്കൾ അലഞ്ഞു തെണ്ടി നടക്കട്ടെ, അവൻ്റെ ഭാര്യ വിധവയായി തീരട്ടെ, അവൻ്റെ അനാഥരോട് ആർക്കും കൃപ തോന്നരുതേ. ഒന്നുമില്ലാത്ത ഈ കുട്ടികൾ അനാഥരായിട്ട് ഉപജീവനത്തിന് വേണ്ടി ഓടുമ്പോൾ അതിനോട് കനിവ് തോന്നാത്ത മനുഷ്യനും ഇത് ചോദിക്കുമ്പോൾ അയ്യോ ഇത് എന്തൊരു ലോകം, ചിന്തിക്കേണ്ട, വിഷമിക്കേണ്ട, വചനത്തിലുള്ളതാണ്, വചനത്തിലുള്ളതാണ്. അവൻ്റെ അപ്പൻ ചെയ്തേക്കുന്നതാ എന്താണെന്നറിയാമോ? ഉടയവനെ ഒറ്റുകൊടുത്തതാ, യേശുവിനെ ഒറ്റുകൊടുത്തതാ. ആ ഒറ്റ കൊടുത്തവൻ്റെ സന്തതി ഇന്ന് നടക്കുന്ന ഈ അവസ്ഥ എന്ന് പറയുന്നത് വചനത്തിൻ്റെ നിവൃത്തിയാണ്. അത് കണ്ടിട്ട് വേണം ദൈവത്തെ മഹത്വപ്പെടുത്തണം, അത് കണ്ടിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്നാണ് പ്രമാണം. അത് കണ്ടതിന് ശേഷം ദൈവത്തിൽ അനീതി ആരോപിക്കാനല്ല, പിന്നെയോ അതിനും പൊരുളുണ്ട്. അതും ലോകത്തിൽ സംഭവിക്കേണ്ടുന്നത് തന്നെ. കാരണം ആകാശം ഭൂമിയും ഒഴിഞ്ഞു മാറി പോകും, ഈ വചനത്തിൽ ഒരു വള്ളിയോ പുള്ളിയോ ഒഴിഞ്ഞു പോകുകയില്ല.
അത് സംഭവിച്ചേ തീരൂ. അതാർക്കായാലും അത് സംഭവിച്ചേ തീരൂ. അതുകൊണ്ട് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഏത് തരത്തിലായാലും വിശ്വാസിയെ സംബന്ധിച്ച് തൻ്റെ കണ്ണുകൊണ്ട് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും കാണും, ഒരിക്കലും കേൾക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും കേൾക്കും. എന്തെല്ലാം കേട്ടാലും എന്തെല്ലാം അറിഞ്ഞാലും ഒറ്റ വാക്കേ നമുക്കുള്ളൂ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സ്തോത്രയാഗം അർപ്പിക്കാം. അതെന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം അവൻ ഭൂമിയിൽ ചെയ്യുന്നതൊക്കെയും നീതി ന്യായവുമാകും. അവൻ്റെ പക്കൽ നീതികേടില്ല. അവൻ ചെയ്ത ഉപകാരങ്ങൾ, അവൻ ഭൂമിയിൽ ചെയ്യുന്ന ഓരോ അല്ലെങ്കിൽ അനുവദിക്കുന്ന ഓരോ അനുഭവങ്ങൾ ഇതൊക്കെയും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആർക്ക് കഴിയും? വിശ്വാസികൾ തന്നെ പലപ്പോഴും വേളുടെ ഇടയിലും സംസാരിച്ച് കേട്ടേക്കണം, ഓ എന്നാലും അത് കുറച്ച് കഠിനമായിപ്പോയി, എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കില്ല, എന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇടവിടാതെ കർത്താവിനെ സ്തോത്രം പറയുവാൻ വിളിക്കപ്പെട്ടവരാണെന്ന്. സ്തോത്രത്തിന് ആധാരം എന്തായിരിക്കണം? ഓർമ്മയും ദൈവത്തിൻ്റെ നീതിയുമാണ്. ആ ഓർമ്മയ്ക്ക് ആധാരം ദൈവത്തിൻ്റെ നീതിയുമാണ്. ഇത് രണ്ടും ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം എപ്പോഴും ആയിരിക്കണം. അതായത് പറഞ്ഞൊരു കാര്യം, ഇടപെടാതെ സ്തോത്രം പറയും, പക്ഷേ ഇടപെടാതെ സ്തോത്രം പറഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ സ്വന്തം ഭവനത്തിൽ എന്തെങ്കിലും ഒരു അനർത്ഥം ഉണ്ടാകുമ്പോൾ ആ സ്തോത്രം നിന്നു പോകരുതെന്ന്. കാരണം പണ്ടത്തെ സമയത്ത് ദൈവം വലിയൊരു കഷ്ടത ഇസ്രായേൽ ജനത്തിനയച്ച്, ആ കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേൽ പ്രഭുക്കന്മാർ പറഞ്ഞ്, ഇസ്രായേലിലെ പ്രഭുക്കന്മാരെല്ലാവരും പറഞ്ഞ്, ഞങ്ങൾക്ക് ഇന്ന് സംഭവിച്ചതിലൊക്കെയും സൈന്യങ്ങളെ യഹോവ നീതിമാൻ. ഏറ്റവും കഷ്ടതാണ് അനുഭവിച്ചിട്ടുള്ളത്, അത് പക്ഷേ കർത്താവ് നീതിമാനാണ്. കാരണം ഞങ്ങൾ ഞങ്ങളെ പ്രവർത്തിക്കനുസരിച്ച ആ വാക്ക് കേട്ടപ്പോൾ തന്നെ ദൈവം അവർക്ക് വിടുതൽ കൊടുത്തു. അപ്പം നമ്മൾ സ്തോത്രം പറയുന്നത് നമ്മുടെ വയറ് നിറഞ്ഞു കഴിയുമ്പോൾ മാത്രമല്ല, സമ്പന്നതയിൽ മാത്രമല്ല, പിന്നെയോ കാഠിന്യത്തിൽ കൂടി നമ്മൾ ഞെരുങ്ങി വേദന കൊണ്ട് സഹിക്കാൻ വയ്യാതെ മുമ്പോട്ട് പോകുമ്പോഴും, ശരിയാണ് ഇന്ന് ഞാൻ വേദനപ്പെട്ട് മുമ്പോട്ട് പോകുന്നു, ഞാൻ എൻ്റെ വായ കൊണ്ട് അവനോട് നിലവിളിച്ചു, എങ്കിലും എൻ്റെ നാവിൽ അവൻ്റെ പുകഴ്ചയുണ്ടായി. നിലവിളിക്കത്തക്ക കാര്യങ്ങൾ എനിക്ക് വരും, പക്ഷേ എൻ്റെ നാവിൽ സ്തോത്രമുണ്ടായി. സ്തോത്രമറ്റു പോകുന്ന ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ ജീവിതം അവിടെ നിന്നിരിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. സ്തോത്രം ഓർമ്മയിൽ നിന്ന്, ഓർമ്മ ദൈവപ്രവൃത്തിയിൽ നിന്ന്. നമ്മളിപ്പോൾ ചിന്തിച്ച് വിശ്വാസത്തിലേക്ക് വരുന്ന ഒരാൾക്ക് ദൈവം ആഗ്രഹിക്കുന്നത് ഒന്ന്, ദൈവ ഭയമുള്ളവനായിരിക്കണം. രണ്ടാമത്തത് ദൈവത്തെ സ്നേഹിക്കുന്നവനായിരിക്കണം. ദൈവത്തോട്ട് സ്നേഹം വേണം. കർത്താവിന് സ്തോത്രം. മൂന്നാമത്തത് ഇടവിടാതെ അവനെ സ്തുതിക്കുകയും സ്തോത്രം പറയുന്നവനായിരിക്കണം. നാലാമത്തതാണ് ആരാധന. കർത്താവിന് സ്തോത്രം. എന്താണ് ആരാധന? എന്തിനാണ് ആരാധിക്കുന്നത്? നമ്മൾ കേട്ടല്ലോ ദൈവം നമുക്ക് വേണ്ടി ചെയ്തതിൻ്റെ ഓർമ്മയാൽ സ്തോത്രം പറയുന്നു. ദൈവത്തിൻ്റെ പക്കൽ വിമോചനമുള്ളത് കൊണ്ട് നമ്മൾ ദൈവത്തെ ഭയപ്പെടുന്നു. ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയുന്നത് കൊണ്ട് നമ്മൾ അനുസരിക്കുന്നു, ആരാധിക്കുന്നു. എന്തുകൊണ്ട് ആരാധിക്കുന്നു? എന്തിനാരാധിക്കുന്നത്? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവൻ പെൻഡിങ്ങിൽ വയ്ക്കും, പക്ഷെ ആരാധനയ്ക്ക് മാത്രം അവന് തടസ്സം വരുത്താൻ സമ്മതിക്കില്ല. അനേകര ദുഃഖങ്ങളാണ് ഇന്ന് പല ജീവിതങ്ങളും, അതുപോലെ ദുഃഖിക്കുന്ന ജീവിതങ്ങൾ ഇന്ന് ലോകത്തുണ്ട്, ഇന്ന് നമ്മുടെ ദേശത്തുണ്ട്. കാരണം അവർക്ക് ആരാധിക്കാതിരിക്കാൻ സാധിക്കില്ല.
അതെന്താ അവർക്ക് ആരാധിക്കാതിരിക്കാൻ സാധിക്കുന്നത്? ഇപ്പൊ നമ്മൾ പറഞ്ഞ പഠിച്ചല്ലോ, സ്തോത്രം പറയാതിരിക്കാൻ സാധിക്കില്ല. കാരണം എപ്പോഴും അവൻ ചെയ്ത ഉപകാരത്തെ ഓർക്കുക. ഭയപ്പെടാതിരിക്കാൻ സാധിക്കില്ല, കാരണം അത്യന്ത ശക്തിയുള്ളവനാണെങ്കിലും അവരുടെ മക്കളിൽ വിമോചനമുണ്ട്. എനിക്ക് ഭയപ്പെടാതിരിക്കാൻ സാധിക്കില്ല. മൂന്നാമത്തത്, സ്നേഹിക്കാതിരിക്കാൻ സാധിക്കില്ല, കാരണം അവൻ എൻ്റെ ആത്മാവിനെ എനിക്ക് തന്ന്, അവൻ ആദ്യമേ എന്നെ സ്നേഹിച്ച് അവൻ്റെ ആത്മാവിനെ എനിക്ക് തന്ന്, ആ ആത്മാവിനെ അനുസരിച്ച് ആ സ്നേഹം എന്നിലേക്ക് പകർന്നത് കൊണ്ട് എനിക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല. ശരി, ഈ ആരാധിക്കാത്തത് കൊണ്ടാണ് ആരാധനയും പ്രത്യാശയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇതിലേക്ക് വരുമ്പോൾ കർത്താവ് വാഗ്ദത്തം പറഞ്ഞിട്ടുള്ള വാഗ്ദത്തം, നമുക്ക് എന്തെങ്കിലും നന്മ പറഞ്ഞിട്ടുണ്ടോ? ഈ ഇതിലേക്ക് വരുമ്പോൾ കർത്താവ് നമുക്ക് വാഗ്ദത്തം പറഞ്ഞിരിക്കുന്നത് നിത്യജീവനാണ്. ശരി, ഏറ്റവും ആദ്യമേ നമ്മൾ മറക്കുന്നത് നമ്മൾ നിത്യജീവനും സ്വർഗത്തിൽ കർത്താവിനോടൊപ്പമുള്ള ജീവിതവും, ഇതാണ് നമ്മുടെ പ്രത്യാശ. ഈ രണ്ടും സാധിക്കണമെങ്കിൽ എങ്ങനെ സാധിക്കും? വേറെ ഒരു വഴിയുമില്ല. അതാണ് ബന്ധുക്കസാർ സ്വന്തം കുടുംബത്തിൽ മരണം നടന്നാലും ആരാധന മുടക്കില്ല. എന്തെല്ലാം സംഭവിച്ചാലും ആരാധന മുടക്കില്ല. കാരണം എന്നറിയാവും, അവരുടെ പ്രത്യാശയാണ്. കാരണം നിത്യജീവനും യേശുവിനോട് നിത്യതയിൽ സ്വർഗത്തിലുള്ള ജീവിതവും, അതിനു വേണ്ടിയിട്ടാണ് ഇത് ഈ വഴിക്ക് ഇറങ്ങി തിരിച്ചത്. അത് ഞാൻ പ്രാപിക്കാൻ ദൈവം വെച്ചിരിക്കുന്ന വഴിയാണ് ആരാധന. അതുകൊണ്ടാണ് നമ്മൾ അപ്പോസ്തലരുടെ പുസ്തകത്തിൽ പഠിക്കുന്നത് ഇസ്രായേൽ ഗോത്രം 12 രാപ്പകൽ ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിപ്പാൻ ശ്രമിച്ച പ്രത്യാശ ഹേതുവായിട്ടാവുന്നു ഇന്ന് ഞാൻ ചങ്ങലയിലായിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയുക, പ്രത്യാശ ഉണ്ടോ? കർത്താവിനെ പ്രത്യാശയുണ്ടോ? വചനത്തിൽ നമ്മൾ ആരാധനയുടെ ദിവസം പലരും പല കാര്യങ്ങളും പറഞ്ഞ് പല കാര്യങ്ങളിലേക്കും പോകാറുണ്ട്. അത്യാവശ്യം പറയും, നിവൃത്തിയില്ലാത്ത കാര്യങ്ങളും പറയും, പല കാര്യങ്ങളും പറയും. പക്ഷേ കർത്താവിൻ്റെ വചനം പറയുന്നത് പ്രത്യാശയുള്ളവൻ, ക്രിസ്തുയേശു വിളിച്ച് പ്രത്യാശയ്ക്ക് മാറാക്കിയവൻ, ആ പ്രത്യാശ പ്രാപിച്ചവൻ, അവൻ ആരാധന മുടക്കില്ല, അവൻ ആരാധന നിരസിക്കില്ല. കാരണം അവനിതെല്ലാം നഷ്ടപ്പെട്ടാലും ഇതെല്ലാം അവൻ ഗണ്യമാക്കാതെ വിട്ടാലും അവന് ഒരു നിത്യതയുണ്ട്, അവനൊരു പ്രതിഫലമുണ്ട്. അത് പ്രാപിക്കുന്നത് ആരാധനയിൽ കൂടിയാണ്. ദൈവത്തിൻ്റെ ജനത്തിന് ഇത് നഷ്ടപ്പെട്ടു പോകാതിരിക്കട്ടെ. ഈ നാല് കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കട്ടെ. കാരണം ദാ എന്ന് പറയുന്നത് പോലെ കാലം തീർന്നു, കാലം തീരുകയാണ്, കാലം തീരുകയാണ്. ആ കാലം തീരുമ്പോൾ നമ്മൾ എന്തിനു വേണ്ടി നീ ദൈവത്തെ ഭയപ്പെട്ടു, എന്തിന് ദൈവത്തെ സ്നേഹിച്ചു, എന്തിന് ഇത്രയും കാലം നീ സ്തോത്രം പറഞ്ഞു, എന്തിന് നീ ആരാധിച്ചു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കർത്താവ് പറയാൻ പോവാ. ഒന്നുകൂടി ഓർത്തുകൊള്ളണം, എന്തിന് നീ ദൈവത്തെ ഭയപ്പെട്ടു, എന്തിന് ഇത്രയും കാലം നീ സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നു, എന്തിന് വേണ്ടി നീ ഇത്രയും കാലം ദൈവത്തെ സ്നേഹിച്ചു, എന്തിനു വേണ്ടി നീ ഇത്രയും കാലം ദൈവത്തെ ആരാധിച്ചു? അതിനുള്ള മറുപടി അനുഭവമായിട്ട് പറയാനുള്ള ദിവസം വരുക. അന്ന് എന്നെ മാനിക്കുന്നതിനെ ഞാനും മാനിക്കും എന്നുള്ള വചനപ്രകാരം ആരാധനയെ മാനിച്ചവൻ അനുഗ്രഹിക്കപ്പെടുവാനും മാനിക്കപ്പെടുവാനും അംഗീകരിക്കപ്പെടുവാനുള്ള ദിവസം വരുന്നുവെന്ന് നമ്മൾ ഓർത്തുകൊള്ളണം. അതറിഞ്ഞിട്ട് വേണം നാം ഇതിലേക്ക് വരുവാൻ, അതറിഞ്ഞ് വേണം നാം കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുവാൻ. ദൈവസഭയിൽ നിലനിൽക്കണമെങ്കിൽ ഈ അറിവ് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മിൽ നിന്ന് ദൈവഭയം, ദൈവസ്നേഹം, അതുപോലെ തന്നെ ദൈവത്തെ ആരാധന, സ്തുതി, സ്തോത്രം, ഇവ നാലും അറ്റുപോകാത്തൊരു ജീവിതമാണെങ്കിൽ അവൻ ജീവിക്കുന്ന വിശ്വാസിയാണ്. കർത്താവിന് സ്തോത്രം. അവൻ ജീവിക്കുന്ന വിശ്വാസിയാണ്. തിരുവാഗ്ദത്തമാം ആത്മമാരിയ, തിരുവാഗ്ദത്തമാം ആത്മമാരിയ, എന്നെ നനയ്ക്കണം.
നനയ്ക്കണമേ കൃപയാൽ, എന്നെ നനയ്ക്കണമേ കൃപയാൽ, നിന്നോളം പൂർണനായി തീർന്നു ഞാൻ, നിന്നോളം പൂർണനായി തീർന്നു ഞാൻ, സർവഖിന്നതയാകയകന്നു വിണ്ണിൽ അങ്ങോ ചേർന്നിടുവാൻ, സർവഖിന്നതയാകയകന്നു വിണ്ണിൽ അങ്ങോ ചേർന്നിടുവാൻ, ഞാൻ പാടും ഈ നാളിനി മോദാൻ വിലയേറിൻ്റെ തത്താലെന്നെ വീണ്ടതിന ദൈവ കുഞ്ഞാട്ടിൻ, വിലയേറിൻ്റെ തത്താലെന്നെ വീണ്ടതിനാൽ, കുരിശും ചുമലേന്തിയ നാഥന്, കുരിശും ചുമലേന്തിയ നാഥന്, യെരൂശലേം വഴി പോയവനെ, യെരൂശലേം വഴി പോയവനെ, കുരിശിൽ ചിന്തിയ ചോരയ, കുരിശിൽ ചിന്തിയ ചോരയാൽ, പുതുജീവ മാർഗത്തിൽ ഞാൻ നടപ്പ നാഥ അരുൾ കൃപ, പുതുജീവ മാർഗത്തിൽ ഞാൻ നടപ്പ നാഥ അരുൾ കൃപ, ഞാൻ പാടുമിന്ന പിനി മോദാൻ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ മഹത്വം. കൃപയാൽ നമുക്ക് ഇപ്രകാരം ഫോണിലൂടെയാണെങ്കിലും ഈ ദിവസവും ആരാധനയ്ക്ക് ഞങ്ങൾക്ക് ഈ കൂട്ടായ്മയും ആരാധനയും കർത്താവിന്റെ നാമത്തിൽ കർത്താവ് നൽകി തന്നതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളെ കേൾപ്പിച്ചിരിക്കുന്ന വചനങ്ങൾക്കും ആലോചനകൾക്കും ഭാഗം ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. ഈ നാടുകളിൽ ദൈവമേ, ദൈവത്തെ കർത്താവെ, ദൈവമേ ഭയപ്പെട്ടുകൊണ്ട് കർത്താവെ, യേശുവെ, കർത്താവിനെ സ്നേഹിപ്പാനും കർത്താവ് അനുസരിക്കുവാനും പൂർണ്ണമായിട്ട് മനസ്സ് വയ്ക്കുവാൻ കർത്താവ് ഓരോ ഹൃദയങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സൃഷ്ടിക്കാനായിട്ട് കർത്താവിൻ്റെ ദർശാസന കർത്താവ് ബലപ്പെടുത്തി ഞാൻ സഹായിച്ച നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവരങ്ങളിലേക്ക് താഴ്ച സമർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവായ യേശുവിൻ്റെ നാമത്തിന് മഹത്വം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് മഹത്വം. നാം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനും എളിവനും ചില വചനഭാഗങ്ങൾ പറഞ്ഞുകൊണ്ട് വേഗത്തിൽ തന്നെ ഈ പറഞ്ഞിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മളെ സമയങ്ങൾ നമ്മുടെ മുമ്പിൽ ചുരുക്കമാണല്ലോ. ദൈവത്തിന് സ്തോത്രം. നാം ഇന്ന് വായിച്ച സങ്കീർത്തനത്തിൽ തന്നെ ഇപ്രകാരമുണ്ട്: ഞങ്ങൾ ജ്ഞാനമുള്ള ഹൃദയം പ്രാപിക്കത്തക്കണം, ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ എന്ന് ദൈവത്തിൻ്റെ വചനം എഴുതിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മുമ്പാകെ ഇനി ശേഷിക്കുന്ന ദിവസങ്ങളെ നമുക്ക് കരുതുവാനായിട്ട്, എണ്ണുവാനായിട്ട്, അതിനെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നുവെങ്കിൽ നമുക്ക് ആ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കുവാനായിട്ട് കഴിയും. കാരണം ജ്ഞാനിയായ ഒരുവൻ കാര്യങ്ങളെ ചെയ്യുന്നതും അവൻ ഒരു കാര്യങ്ങളെ, ഓരോ കാര്യങ്ങളെയും നോക്കിക്കാണുന്നതും, ജ്ഞാനമില്ലാത്ത ഒരുവൻ ആ കാര്യങ്ങളെ, തൻ്റെ ജീവിതത്തിന് മുമ്പാകെ വരുന്ന കാര്യങ്ങളെ നോക്കിക്കാണുന്നതും തികച്ചും വ്യത്യാസമാണ്.
സഭാപ്രസംഗയിൽ പ്രകാരം എഴുതിയിട്ടുണ്ട് ശലോമോൻ. ഇതാ എൻ്റെ ഹൃദയം ജ്ഞാനത്തോടെ എന്നെ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ശലോമോൻ ആ കാര്യങ്ങളെ ചെയ്തെടുത്തത് സമീപിച്ചത് ദൈവം തനിക്ക് കൊടുത്ത ആ ജ്ഞാനത്തെ ഉപയോഗിച്ചുകൊണ്ടാണ്. തൻ്റെ ഹൃദയം ഓരോ കാര്യങ്ങളിലേക്ക് അവൻ സമീപിക്കുമ്പോഴും എന്താണ് അവൻ ദൈവം കൊടുത്തിരിക്കുന്ന ജ്ഞാനം കൊണ്ടാണ് അവൻ അത് നോക്കിക്കാണുകയും ഇതിനോട് ഏത് നിലയിൽ അതിനെ അതിനോട് വർത്തിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഇതൊക്കെ അവൻ്റെ ജ്ഞാനം അവനെ ഹൃദയത്തെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇതാ നമ്മുടെ നാളുകളെ നമുക്ക് ഇനി എത്രയുണ്ട്, ഇനി എത്ര ആരാധന ശേഷിക്കുന്നുണ്ട്, എത്ര കൂട്ടായ്മകൾ നമുക്ക് ലഭിക്കും, ഇതാ ഞാൻ പ്രാപിക്കുവാനുള്ളത് എന്താണ്, ഇതൊക്കെ നമുക്ക് നമ്മുടെ നാളുകളെ എണ്ണുവാനും അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കുവാനും ഗ്രഹിക്കുവാനും ഒരു കണക്കൂട്ടൽ നടത്തുവാനുമായിട്ട് നമുക്ക് കഴിയുന്നുവെങ്കിൽ അത് നമുക്ക് നിശ്ചയമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇതാ നമുക്ക് ജ്ഞാനമുള്ളൊരു ഹൃദയം നമുക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം അഹീതോഫേൽ എന്നൊരു മന്ത്രി ദാവീദിനുണ്ടായിരുന്നു. അവൻ ഏറ്റവും വളരെ ജ്ഞാനിയായിരുന്നു. അവൻ പറയുന്ന അവൻ ആ മന്ത്രി എന്നുള്ള സ്ഥാനം മാത്രമല്ല, അവൻ പറയുന്ന ആ മന്ത്രി സ്ഥാനത്തിരുന്നുകൊണ്ട് അവൻ പറയുന്ന ആലോചനകൾ, അവൻ ദാവീദിന് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ എന്താണ്, ദൈവത്തോട് എന്തെങ്കിലും വിഷയത്തിൽ ആലോചന ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പ്രകാരമായിരിക്കും, എത്ര ശ്രേഷ്ഠമായിരിക്കും ആലോചന, അതുപോലെയുള്ള കാര്യങ്ങളാണ് അഹീതോഫേൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അത്ര ശ്രേഷ്ഠനാണ്. എന്നാൽ ദാവീദിൻ്റെ മകനായിരിക്കുന്ന അബ്സാലോം ദാവീദിനോട് മത്സരിച്ച് തന്നെത്താൻ രാജാവായിട്ടൊക്കെ വാഴിക്കുവാനായിട്ട് ശ്രമിച്ചപ്പോൾ അഹീതോഫേൽ അവൻ്റെ കൂടെ കൂടുവാൻ തക്കണമായിട്ടിടയെത്തു. അവൻ ദാവീദിനെ തോൽപ്പിക്കുവാൻ തക്കണമായിട്ട് ചില ആലോചനകളൊക്കെ അവരോട് പറഞ്ഞു കൊടുത്തു. എന്നാൽ തുടർന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതി കാണുന്നത് തൻ്റെ ആലോചന ഒന്നും നടന്നില്ല എന്ന് കണ്ടപ്പോൾ എന്താണ്, അവൻ അവൻ്റെ ഭവനത്തിൽ പോയി അവൻ്റെ ഗൃഹകാര്യങ്ങളെ ക്രമപ്പെടുത്തിയ ശേഷം അവൻ തന്നെ തന്നെ അവൻ മരിക്കുവാൻ തക്കണമായിട്ടിടയായിരുന്നു. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ജ്ഞാനിയാണ്. പക്ഷെ എന്താണ്, അവൻ്റെ നാളുകളെ അവൻ എണ്ണുവാൻ തക്കണമായിട്ടിടയാത്ര, ഇനി എത്ര നാളുണ്ട് കർത്താവ്, എനിക്കിനി എത്ര നാളുകൾ ശേഷിപ്പിച്ചിട്ടുണ്ട്, അതിനകം ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്, എനിക്കെന്ത് ചെയ്യുവാൻ സാധിക്കുമെന്ന് ഇതാവൻ്റെ ആത്മാവിനെ സംബന്ധിച്ച് ഒരു ജ്ഞാനം അവൻ പ്രാപിക്കുവാൻ തക്കണമായിട്ടിടയായി തീർന്നില്ല. അതുകൊണ്ട് എന്താണ്, അവൻ തൻ്റെ ആലോചനകൾ നിവൃത്തിയായി വരുന്നില്ല എന്ന് കണ്ടപ്പോൾ വേഗത്തിൽ അവൻ ജീവൻ ഒടുക്കി കളയുവാൻ തക്കണമായിട്ടിടയായി തീർന്നു. അവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് ഇതാ അബ്സാലോമിന് അനർത്ഥം വരേണ്ടതിന് അഹീതോഫേലിൻ്റെ ആലോചന ദൈവം വ്യർത്ഥമാക്കി കളഞ്ഞു എന്ന് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ അവൻ ആ നാളുകളിൽ അവൻ ചേർന്ന പക്ഷം തെറ്റിപ്പോയി. അതുകൊണ്ട് അതിന് തക്കണമായിട്ട് ആ പക്ഷം ജയിക്കുവാൻ തക്കണമായിട്ട് അവൻ ആലോചന പറഞ്ഞു കൊടുത്തുകൊണ്ടെന്താണ് ആ ആലോചനയെ ദൈവം നല്ല ആലോചനയാണ് പറഞ്ഞത്. അവൻ പറഞ്ഞതുപോലെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദാവീദ് തോറ്റുപോകും. അതുകൊണ്ട് അവൻ്റെ ആലോചനയെ ദൈവം വ്യർത്ഥമാക്കി കളഞ്ഞുവെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ നാളുകൾ ദൈവത്തിൻ്റെ വചനത്തിലുള്ളതാണ്. നമുക്ക് ചുരുക്കം നാളുകൾ നമുക്ക് കർത്താവ് നൽകിയിരിക്കുന്നു. നമ്മുടെ നാളുകൾ എണ്ണുവാനായിട്ട് കർത്താവ് സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് വീണ്ടും മഹത്വം ഉണ്ടാകട്ടെ. നമുക്കൊന്ന് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാമത്തെ ദിവസം ദൈവം നമ്മെ കൈവിടാതെ നമുക്ക് ഒരു കൂടിയൊരു നൽകി തന്നല്ലോ, നമ്മെ കർത്താവ് അനുഗ്രഹിച്ചല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും മുട്ടുകൾ മുടക്കി പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിലേക്ക്, ഇതാ ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം, ക്ഷണികമായ ജീവിതം, ഈ ജീവിതത്തിൽ ഒരു പ്രാവശ്യവും കൂടി സത്യദൈവത്തെ ആരാധിപ്പാൻ അവിടെ നിന്ന് കൃപയ്ക്കായി സ്തോത്രം. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ എവിടെയായിരുന്നാലും, ദൂരസ്ഥരായിരുന്നാലും സമീപസ്ഥരായിരുന്നാലും, എവിടെയായിരുന്നാലും നമ്മൾ ആത്മാവിൻ്റെ ഐക്യതയോടുകൂടി കർത്താവിൻ്റെ നാമത്തിൽ ആരാധിപ്പാൻ കർത്താവ് കൃപ തന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് ഇന്ന് ഐക്യമെത്തിപ്പെടുവാൻ സാധിച്ചെങ്കിൽ, നമ്മുടെ ഹൃദയത്തിലൊക്കെയും ദൈവത്തിൻ്റെ വചനം പ്രവർത്തിച്ചെങ്കിൽ, നിശ്ചയമായിട്ടും ഇന്ന്
കർത്താവ് ഉണ്ണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉണ്ണി സാറിന്റെ വിഷയം എന്റെ കർത്താവ് എന്റെ അടുത്ത് പ്രവർത്തിക്കുമാറാകണം. കർത്താവിന്റെ നാമത്തിൽ ദൈവമേ യേശുവേ നാഥ ദേശത്ത് പാർത്ത് വിശ്വസി ആചരിച്ച് അനേകർക്ക് പ്രകാശമായി തീരുവാൻ തക്കോണം. ദാസന്റെ ജീവിതം കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹപ്പെട്ട ജീവിതമാക്കി തീർക്കുവാൻ കർത്താവ് പ്രസാദിക്കണം. കൂടുതൽ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ സഹോദരന്റെ ജീവിതത്തെയും എന്റെ കർത്താവ് കാണുമാറാകണം. വലിയ വിടുതലിലേക്കും ആശ്വാസത്തിലേക്കും കർത്താവ് വഴി നയിച്ചോളണം. കർത്താവേ ഇന്ന് ഞങ്ങൾക്ക് നൽകി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ആ വീണ്ടും കർത്താവിനെ സ്തുതിക്കുന്നു. സമസ്തവും ഒരു നാമത്തിന് മുക്തനാക്കി തീർക്കണമേ. കാത്തുകളുമേ പക്ഷെ അനുഗ്രഹിക്കണമേ. സ്തോത്രം 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 സ്തോത്രം. അവസാനമായിട്ട് രാഷ്ട്രീയ തന്നെ പ്രാർത്ഥിക്കും. സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയാ. സ്തോത്രം 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 സ്തോത്രം. സ്തോത്രം ചെയ്യുന്ന കർത്താവേ. സ്തോത്രം സ്തോത്രം. സമർപ്പിക്കുന്ന കർത്താവേ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ആമേൻ. ദൈവം താൻ സ്നേഹിക്കും മാനവർക്കേകുന്ന അന്മകളെത്ര ഭാരം. തൻ സ്നേഹം കൈക്കൊള്ളും മക്കൾക്കു നൽകുന്ന വൻകൃപ എത്ര ധന്യം. വൻകൃപ എത്ര ധന്യം. ദൈവം താൻ സ്നേഹിക്കും മാനവർക്കേകുന്ന നന്മകളെത്ര ഭാരം. തൻ സ്നേഹം കൈക്കൊള്ളും മക്കൾക്കു നൽകുന്ന വൻകൃപ എത്ര ധന്യം. വൻകൃപ എത്ര ധന്യം. ദൈവം താൻ സ്നേഹിക്കും മാനവർക്കേകുന്ന അന്മകളെത്ര ഭാരം. തൻ സ്നേഹം കൈക്കൊള്ളും മക്കൾക്കു നൽകുന്ന വൻകൃപ എത്ര ധന്യം. വൻകൃപ എത്ര ധന്യം. കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾ കേട്ട് നമ്മുടെ ആരാധനയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 യേശുവേ. സ്തോത്രം 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 സ്തോത്രം. നമ്മുടെ കർത്താവും പ്രിയരക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും നാം ഏവരോടും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഏവർക്കും സ്നേഹം നിറയ്ക്കാം.